അറിയാമേ ശ്ലോമോ നിന്നോടു അത്യുന്നത ദൂതൻ നീ പേരും രാജേശ്വരനെ പ്രസവിച്ചിടും വേഴ്ചവിന സൃഷ്ടികൾ തൻ പ്രഭയാം രവിയെ വാഴും അമ്മേ കന്യകയാ പ്രസവിച്ചു നീ സൗഭാഗ്യവതി ഉന്നത രാജമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമവശിഹാഭക്തന്മാർ അർഹിക്കും നമഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹതേരോതൊന്നോ സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജേ ഞങ്ങൾ കേടും മുടിശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഞങ്ങൾ മന്നവലെ മശിഹാ സദദം തവ കരുണ വാതിൽ മുട്ടുന്നേൻ ധനികാ നിന്നിധി നിലയത്തേൻ ഏകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയ ലജ്ജിതനാ കരുതേ ശരണവുമെന്ന ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം വീതി കുറഞ്ഞതുമാ നാവഴിഗമനം കാക്ഷിപ്പോ നത്യുത്സാഹം അവശ്യം താൻ അലസതലേശം ബാധിച്ചി ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിൻമീതെ വാനിടമോ നവരം നീരിൻ്റാധാരം നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതുമായി മധ്യ സ്തുത്യം സൃഷ്ടി വിധാനം ദേ ോലം വാദാമൽമോലം ദ്വൽ നീരാമി നിർമ്മലമാ മുദരേ നിർമ്മലമാ വന്നു വസിച്ചൊരു നിർമ്മലന ആത്മജനെ പ്രേക്ഷിപ്പിച്ചവന നിർമ്മലതാദൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവന റൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റ പ്രാർത്ഥിപ്പിൻ മുമ്പിൽ മറിയാം നിന്നിടും നേര ൃതനാം ദൂതൻ സവിധേ ചെന്നുര ചെയ്തേവും രാജതനൂജൻ മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും ധനവാൻ ക്ഷാമം ജനതെ കാറ്റിടുവാൻ നിന്നഗതിത്വമായി ജാൻ മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു ഭൂഷിതമാനൗകെ അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലെ നിസ്തുലമാ മണിമന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോരാനാഥൻ തന്നെ ഞാൻ സത്യ പ്രഭയെന്നുടയോ നന്ദേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനെ ഇരുൾപിടികൂടാമശിഹാദൻ
പ്രഭയിൽ ചേർന്നു നടന്നോരാ സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും സ്മൃതിയെങ്ങും കൊണ്ടാടിയിടും നദിഘോഷം തൽപ്രാർത്ഥന നമ്മൾ കഭയം ജീവകരം ഭൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങെഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനെ കീപ്പാപ്പോ സപദന്നാധാരം മുറ്റും പൗലോസിനു സമരെ നിവിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ചലനെ യൂഹാനോന്മോഹൃതപരനെ നിന്നെ വരിച്ചു സഭധന്യ അലിവൊടു കൃപ ചെയ്യുകനാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോ ദേവാ ആദ്രതയാ കോപത്തിൻ കടിയും താഴനവും നീക്കിടണമേ ആനന്ദൈശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീബായുടെ വൻരൂഷ്മായ വിദ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ ഹല്ലേലൂയായും കർത്താവേ നിർദ്ദരുവേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയുന്നേ സർവഘടങ്ങളുമാരാഞ്ഞ തരകം താനം അവകാശം നിന്നെ വിളിപ്പാൻ കഴിവല്ലേ മൗനം ഹൃദയ ഞാൻ പോകും നീക്കുക കൃപയാലും ആശ്വാസം സ്മൃതിയോട് മൃതദാത പ്രാതാക്കൾക്കേ കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിലയേദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻബലമായവ നിൽക്കണമേ എന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻവലമായ രാജ ഭാമിനിയും ഭയവാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരുമവൻ ലബനോത്കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതു പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറക്കുമോ മനോലം വാദാമുൽ പോലും മീരാമേ സ്തുതി ദൈവ തിന്നുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മാഹിമാമൂടി സഹദേന്മാർക്കും ബ്രദരിൽ കരുണയുമുണ്ടാക സൗമ്യൻ കാലോസ്കുറേ
Kadishat
Ram
Shiho,
Abundamasmayo, Neskadasmo, Tise Malkuso, Nehave Sabiono, Aikano the Mashmayo, Homaro, Avalan Lavamos, Unan Yomono, Vashukalan Havan Mahatohai, Aikano Dofana, Smakala Havan, Lotala Nasuno, Yellow Fasan Menbisho, Middle the Loki Malkuso. Pedagadrishtandam Mariyameshno Jeeva Jalatin Munkuriya Roha Tanshosha Pashlo Aishayinda Viduktam Stiramapurameshlo Modin Udarati Udayam Chidishan Barakumo Sleepayindi Satanodilpa Sahadin Marchanno Dhadka Talraditurum Tiyya Vennirayorum Poril Kattiya Viryatar Satan Kova Kulanai Nalgugatal Prarthanayal Punyam Menvolam Vadavul Olam Ulmirami Ninsharane maranam pundo Ninne choramavare Elkaname tadangal niyum Muriyorahe melainu vadara Janani parishuddha prarthanaya ഞങ്ങൾക്കും വീഗതർക്കും നൽക മാറിയാമിൻ സ്മരണം വാരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പരിശുദ്ധ സ്നേഹ നീ സഹദേന് മാരെ യാജിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ ബ്രദരാം താത സഹോദരരിൽ ചോരിയണമേ മോദ പാനി നീരന്നാഥ സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനെ സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വേഗതർക്കും നൽക വിളിവോ നിറഞ്ഞോരീശോ നിൻ വേളിവാൽ കാ
കാണുന്നു വിളി വിയടിയ രഖില ദാരമദാം വിളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ സീക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഞ്ചിൻ ദൈവോ മടിയ രീനോഴിക്ക സൽക്രിയകൾ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ നിന്റെ മഹത്വമുദിക്കും നാ നിൽക്കണം അവർ വലഭ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കും ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാതാവു വിശുദ്ധന്മാർ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുധാ വചനമദാം രാജാദീശാനിൻ സഹജമദ മൃതിരഹിതാകാരുണ്യതാൽ മാത്യൻ വാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതു രക്ഷയുമേകാനാഗതനാൽ വിമലദ ശുചിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയാം മറിയാമീന്നും ഭേദമദന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോന മസിഹ നിജമൃതിയാലിവർത്തൻ നിഹനീചോനെ അപരിപാവന തൃത്വൈക സുബിദാവോടോപ്പം ജീവനഴും രുക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം ദൈവമേ. പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനി നീ പരിശുദ്ധനാ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ. നീ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനി നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയിലായി സോ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ ശ്രീഹാണിയുടെ മനസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന എന്തെന്നാൽ നിങ്ങൾ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ പ്രകാരം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും നടപ്പീൻ സ്നേഹത്താൽ തമ്മിൽ തമ്മിൽ സഹിക്കുന്നവരും സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം കാത്തുകൊള്ളുന്നവരും കാത്തുകൊള്ളുവാൻ താല്പര്യമുള്ളവരും ആയിരിപ്പീൻ നിങ്ങളുടെ വിളിയുടെ ഏകശരണത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഏക ശരീരത്തിലും ഏകാത്മാവിലും ഇരിപ്പാനായിട്ട് തന്നെ എന്തെന്നാൽ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസയുമേ ഉള്ളൂ എല്ലാവരുടെയും പിതാവും എല്ലാവരുടെ മേലും എല്ലാവരിൽ കൂടിയും എല്ലാവരിലും വ്യാപരിക്കുന്നവനും ഏക ദൈവമാകുന്നു ആഹായ് ബാർക്കുമോ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ദാബഹലീ ദബഹദു ശുബഹോ സ്കുൽകോറുബോനിദ്കായോ ും മദ്ബഹോദു കുദിശി ഹല്ലേലൂയ്യാ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്യൊടുത്ത് നമ്മുടെ ഭാഗ്യ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുശയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ ലോകത്തിന് ജീവന്റെ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ യോഹന്നാൻ സ്നേഹരക്ഷാ പ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും പരിപാലിക്കുന്നവനും വാഴപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷിക്കാനെ യേശുവിനെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കന്യാമറിയാനും ചടതരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇവപ്രകാരം സംഭവിച്ചു അങ്ങനെ വിശ്വസിച്ച ഞങ്ങൾ ഏറ്റുപറയുന്നു ഇതിനാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴി വരുന്നു വന്നു ഇരിക്കുന്നു
പിതാവിനോടുകൂടെ ഞാൻ കുറെ ഏകനല്ലതാനും നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞാൽ എന്തെന്നാൽ, പിതാവേ നാഴി വന്നിരിക്കുന്നു, നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യവനെ കൊടുക്കേണ്ടതിന് നീ സർവജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ എന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരിക്കുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നുവെന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ടൊന്ന് അറിഞ്ഞും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകേണ്ടതുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ എന്ന് താൻ കൽപ്പിച്ചാൽ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. നീതിമാരും ജാതികളോടേവെങ്കിലോ അറിയിച്ചാശ്ലീഹന്മാരും നയവാന്മാർ പുണ്യപ്പെട്ടോ സഹദേന്മാർ മോദ്യാനന്മാർ ദൈവത്തിൻ മാതാ താനും നല്ല മരീച്ചോർകളുമോർക്ക പെട്ടിടും നിങ്ങവരുടയ പ്രാർത്ഥന ഞങ്ങൾക്കെപ്പോഴും കോട്ടയതായി എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും സ്വർഗീയരാജ്യത്തെ ഞങ്ങളെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തുവല്ലോ. നിനക്ക് ദൈവികമായി സ്തോത്രവി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുഗ്ലോന്യോമോ സദഹായോർ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ദ്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്തതിന് ആദ്യവുമായ കർത്താവേ, സ്നേഹപൂർവ്വമായതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസിലാശ്രയനത്തിൻ്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളോവേ, ദേതോ നിങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ മഹാകരുണയാൽ തന്നെ
ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള അതിൻ്റെ വിശുദ്ധസഭയുടെ പ്രജകളായ ചില വാങ്ങിപ്പോയുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വനാഥനുമായ മെസ്സിയാ രാജാവേ, ഞങ്ങൾക്കും ഓർക്കുന്ന വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, ചില കഠിന ശിക്ഷകളും ദയാവുറഞ്ഞങ്ങളിൽ നിന്ന് നീക്കി മായച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനം ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രതീകരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനം ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴെപ്പോഴും എന്നും നീക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈറയന്മാർക്കും മലാഖമാർക്കും അദർശനായ പിതാവാ, ദൈവമേ, തിരു മുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ട നിന്റെ ദൈവത്തിനു മുൻപാകെയും തൻ്റെ ആവശ്യപ്പ് മൂലം ലോകത്തിന് പരിഹാരം നൽകി വിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്തിൽ ഘോഷിക്കപ്പെടുകയും വിശുദ്ധ താമസിക്കുകയും ചെയ്യുന്നതായ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെയും ഈ ബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടമുഴുവൻ്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോടെ ആശ്വാസനും നല്ല ഓർമ്മയ്ക്കും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ശ്രുഹായിക്ക് ഇപ്പോഴല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷയെക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാകുന്ന ദാസനായ ഞാൻ ദൈവത്തോട് ഉത്തരമായിട്ട് പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനുള്ളവനും വിശുദ്ധനുമായ റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെമേലും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സ്ഥല വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ രണ്ട് ലോകങ്ങളിലും കരുണ ചെയ്തുകൊണ്ട് തൻ ദാസന്റെ പത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായി വിശുദ്ധ ഞവറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ്പിലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച മനുഷ്യടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുമാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ
സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരോഹായനും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ മരിച്ചുപോയുടെ ഉയർപ്പിനും ബിരുവാനിക് ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീയാജീകീണ്ടും സമയ ൈക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായങ്ങളെ ഈ രക്ഷിക്കുന്ന യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും വിശുദ്ധനും ഒത്തനും ജീവൻ നൽകുന്നവനും സാരാംശനോട് സമരായിക്കുന്നവനെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർഖമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവും ഭാഗ്യനാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വിശ്വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുൻപാദം ശ്രദ്ധിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഉത്തരകൃപയാൽ ഇവരെ അനുഗ്രഹിക്കണമേ.
അവനോടുകൂടെയും സകലത്തിലും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശനോടനായിരിക്കുന്നതിനായ റൂഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴെല്ലാം ഇപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. വഴുതെറ്റിപ്പോയ ആടിനെ തിരിച്ചുകൊണ്ടുവരുവാനായി മഹത്തായന്റെ മനുസ്നേഹത്താൽ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ വലിയ അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂതാശ ഞങ്ങൾക്ക് ശിക്ഷാവധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപരിഹാരത്തിനും നിന്നോടും നിന്റെ ദൈവത്തിനോടും സ്ഥലത്തിലും വിശുദ്ധനും ഉത്തവനും ജീവൻ നൽകുന്നതിനും സരാംശനോടൊന്നായിരിക്കുന്ന വിശ്രൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുള്ള ഞങ്ങൾക്ക് പ്രജ്ഞതയ്ക്കുമായി തീരണമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോട് കൂടെ നിന്ന് വന്നി പിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലി സകലത്തിൻ്റെ ഉടയനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും നനയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മസിഹാതമ്പുരാനിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഓർസിനിൽ പേഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും റീസനുവോസന്മാരും സുൽത്തോനേന്മാരും മൗദ്വേന്മാരും മോറോവേസന്മാരും ഹൈലേന്മാരും അനേക കണ്ണുകളുള്ള ക്രോബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു കാലേജ് പാടുന്നവരായ ആറാറ് ചിറകുള്ള സ്ലോപ്യന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മാസകിൻ തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാനാം ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ അവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മണ്ണൊലിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. വിശുദ്ധന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇതെല്ലാം വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന
എന്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായേ ദൽവോ ലമൽമി ആമീൻ. ഇപ്രകാരം തന്നെ ഗാസായമെടുത്ത് സ്തോത്രം ചെയ്ത് വാട്ടി ശുദ്ധീകരിച്ചു. പാർക്കുമോ പാറേ തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർ നൽകിയവരോട്, നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ചെയ്യുവീൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യവിനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്നരുൾ ചെയ്തു. വൽഹായേ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചോളുവിനെന്ന് നമ്മുടെ കർത്താവ് മുൻകൂട്ടി കൽപ്പിച്ചു. അദാമോ ദോസേനോ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാറുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടനായും വിധിച്ച് ഓരോരുവനും അവനവന്റെ ഭാഗത്തുകൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുവാൻ വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളമേ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോ എന്നെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഇരിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടുകൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് നല്ലവനെ ദയതോന്നി എന്നോട് കരുണ ചെയ്യണമേ. കുറിയിലായി സോൻ പരിശുദ്ധ റൂഹാവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായി മെസ്സിയാ തമ്പുരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായി മെസ്സിയാ തമ്പുരാന്റെ രക്തവുമാക്കി തീർക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദൃശ്യങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മാ ശരീരദേഹികളെ ഇവ ശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും
പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ. അവസാന മരവേദവിരുദ്ധമാകുന്ന വിരുദ്ധതയിൽ നിന്ന് നിന്റെ സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സ്ഥലത്തിലും പരിശുദ്ധനും ഒത്തവനും വന്ദനം ജീവദായകനും സാരാംശനുടന്നിരിക്കുന്ന ശ്രുവായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധകളെ മേച്ചുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിരത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ തേവോദോറോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവവുമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങൾ വന്നേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ നീ കാരുണ്യവാനാകുന്നുവല്ലോ, നിനക്ക് നിന്റെ ഏകപുത്രനും വിശുദ്ധ റുഹായിക്ക് ഇപ്പോഴല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും. നിനക്ക് നിന്റെ ഉത്തരം ശ്രുഹായിക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നാല് ഭാഗത്തിനുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഖത്രമുള്ളവരായിട്ട് തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നിരക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ, നിനക്ക് നിന്റെ ഉത്തരം വിശുദ്ധ റുഹായിക്ക് ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കലിസ്റ്റന്മാരെയും സഹദയന്മാരെയും മോദനന്മാരെയും ഭാഗ്യവാന്റെ രജമാന്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോൻ മഗ്ദാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹദന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സേഫാനോസിനെയും സ്ലീഹന്മാരുടെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
അസാധികാരങ്ങൾ കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേഴുതപ്പെട്ടിരിക്കുന്ന ആദിയാദന്മാർ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുവൻപാവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുപോലെ ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ട ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരും അവിശ്വാസികളായി നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. അതിൻ്റെയും നിൻ്റെ ഏകജാതൻ്റെയും ശ്രീഭാടേയും കൃപയാലും കരുണയാലും സാധിക്കണമേ. സ്നേഹിക്കും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചുവന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി ഇന്ദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തിനോ പോലീസിനെ പേശ്വസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലിമീസും ദിവനാസിയോസും മത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ബേലക്സിനോസും അന്തിമോസും യവാനീസും വചനമായ ദൈവം ശരീരയായി തീർന്നുവന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കുറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മാ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാറിയാക്കോബുർദാനായും മാറ പ്രേമും മാറിയാക്കോമും മാറി സഹാക്കും മാർബാലായും ദുഃഖിതന്മാരി തലവനായ മാ ബസോമായും മാ ശമോദസ്തൂനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദേവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായ ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപാകെ നിന്റെ വിശുദ്ധനാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കൾ നീ ശ്രദ്ധപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിരീതികളെ നീ മായിച്ച് കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസന മുമ്പാ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാ നീ വിശുദ്ധനും പരിശുദ്ധന്മാർ വിശുദ്ധ നൽകുന്നവനും ആകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഉത്തരം ശ്രുഹായിക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നിരുന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കളയേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സുഖരായത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ക്രിയേലായിസോൻ എന്ന് അട്ടഹസിച്ച് ചൊല്ലണം.
സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെന്ന് വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ നീ രക്ഷിക്കണമേ. നിന്റെ മഹാപ്രകാശം പല്ലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ നീ മായ്ച്ചു കളയണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ പുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവനാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുപ്പ് പ്രാശങ്ങൾ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂല സ്ഥലത്ത് നിന്നോലെ കുർബാന വഴിയായും സ്ഥലത്തിലും ബഹുമാനും പാട്ടുപെട്ടുവാൻ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും മിശുദർഹായോടും കൂടെ സ്തുതിക്കപ്പെട്ട് വേഴ്ത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയ നമ്മുടെ രക്ഷിതാമാവുന്ന യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപോടയോനി നിൻവാദി ഹാലി ദാസർനാദം ബാരക്കുമോ കുറീനായിസോ ആവശ്യത്താൽ യാചിക്കും ഹാലേലൂയ ഹാലേലൂയ അടിയാ ശിക്ഷടിയേ ഹാലി നുയ ഹാലി നുയ അരിശ നല്ലവനേ കാരുണ്യതാ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയിലായിസോ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവാം ദൈവമേ, ക്രോപേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോപേന്മാർ നിനക്ക് ആദേശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പോയിട്ടുന്നു. സൗരഭ്യവാസനായി നഗർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാം ദൈവമേ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സർവ്വജനെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് നിങ്ങൾക്ക് തരണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോ ദുഷ്ടം നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക നിനക്കുള്ളതാവുന്നു. ആമേൻ. അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും ജീവനുള്ള വിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശവാബുകുല സ്വാൻലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അടയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിനും ഭാഗ്യം നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുൻപാകെ നിൽക്കുന്നു. നിന്നെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മെശിഹ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങൾ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശവാബുകുല സ്വാൻലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തൈബോസോറമേ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്നു സരാംശം ഒന്നായിരിക്കുന്ന വിശ്രുത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാർക്കുമോർ ഭയത്തോടും വ്രേലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹമില്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും നീക്കും സ്തുതി. ആമേൻ. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുന്ന സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായും നമ്മോടുകൂടെ.
കർത്താവ് തിരുനാമം ആദി മുതൽ എന്നേക്കും വാട്ടപ്പെട്ടതായിരിക്കട്ടെ. കുർബോനി ബസലാവോ സോ ോലോഹോ ബ്രോദാലോഹോ മൽകോസു ദശുമായോ അങ്കീനേവം സാദീകോൽ ദുലോബ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ നിൻ ബലമായി രാജഭാമിനിയും നിന്നഴകര ജന്മോഹിപ്പാൻ ഹല്ലേലൂയ്യ പിതൃഗ്രഹവും ബാർക്കുമോലെ പറോ വലറോഹോ കാദിശോലം വാദാമുൽമൂലം ഉൽമീനമേക്ഷ ഭാജനമേലുദീക്ഷോരേഖ സുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണക്കീണം സൗമൻകാലോസ് കുറയിലായി സോമറിയാമിൻ സ്മരണോ വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ോലോലോഹോ കാദിശോ ദേവാ പ്രസവിത്രീ കന്യകമറിയാവി ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹി നയവാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറക്കുമോലോലോഹോ കാദിശോ മെന്മോലം വാദാമുൽമോലോലിംഗും മാർഗി വറുകേ സഹദാ ഉണ്ടേനേനും നിന്നോർമ ഉദയണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനി ചോർഗായ് സൗമൻ കാലുസ് കുറിയിലായി ഭാഗ്യം നേബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാരദിനെ ോലോഹോ കാദിശോ മഷിഹായി കാൺമാൻ കാംക്ഷി ചോരോ സഹദീൻ വാളാ ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോ റാഹി മേലോ ആദാര പരിശുദ്ധന്മാരെ നിങ്ങൾ പിൻകർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും വായി ചീട ത്
ത്രിയേക ദൈവത്തിന്റെ ബലിനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, വളരെ പരിശുദ്ധവും ദിവ്യവുമായൊരു കർമ്മം തന്നെ തുടക്കം കുറിക്കാൻ പോകുകയാണ്. അനുഗ്രഹീതമായ ഈ പട്ടംകുട ശുശ്രൂഷ ദൈവികമായ പ്രകാരം അനുഗ്രഹീതമായി തീരുവാൻ തക്കവണ്ണം ഏവരും പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി ഓർപ്പിക്കുന്നു. ഓരോ വ്യക്തിയും പൗരോഹിത്വത്തിന്റെ പടവുകൾ ചവിട്ടുമ്പോൾ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിൽ ജീവിപ്പാൻ തക്കോണം പര്യാപ്തനാവുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന കാലഘട്ടം വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. പാപമംഗലം ആയിരിക്കുന്ന ഒരു വശം കാണുവാൻ സാധിക്കുമ്പം പ്രതിസന്ധികൾ നിറഞ്ഞ മറ്റൊരു വശം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ രജതരേഖയായി ഒരു പുരോഹിതൻ നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അപ്രകാരമായിരിക്കുവാൻ തക്കവണ്ണം ആത്മശക്തിയും ദൈവകൃപയും ലഭിക്കുവാൻ ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരാണ് ഒരു പുരോഹിതൻ? ഒന്നാമത് പറയുവാനുള്ളത്, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൗദാശിയ സാന്നിധ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അർത്ഥപൂർണമായ ജനത്തിന് അനുഭവവേദ്യമായി കൊടുക്കുവാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഒരു പുരോഹിതൻ. അപ്രകാരം പ്രവർത്തനങ്ങളിലും കർമ്മങ്ങളിലും സാന്നിധ്യത്തിലും യേശു ക്രിസ്തുവിൻ്റെ സ്പർശം പുരോഹിതനിലൂടെ ജനത്തിന് ലഭ്യമാകുവാൻ സാധിക്കുമ്പോഴാണ് ഒരു പുരോഹിതൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ സൗദാശിയ സാന്നിധ്യമായി പുരോഹിതനായി തീരുവാൻ തക്കോണം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കണമെന്ന് ഒന്നാമത് ഓർപ്പിക്കുന്നു. അപ്രകാരമാകുമ്പോൾ ക്രിസ്തുവിനെ പോലെ ദൈവിക സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ശാന്തതയോടും സൗമ്യതയോടും സഹിഷ്ണുതയോടും ക്ഷമയോടും കൂടി ജീവിക്കുവാനും ഒരു പുരോഹിതൻ കടപ്പെട്ടവനാണ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. ഫ്രാൻസിസ് അസീസിയെ ഒരിക്കൽ പറഞ്ഞതുപോലെ, എന്നെ കണ്ടവൻ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു. ഇതായിരിക്കണം ഒരു പുരോഹിതൻ്റെ ലക്ഷ്യം. പുരോഹിതനെ കാണുമ്പോൾ, പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, സംസാരം കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം ആ പുരോഹിതനിൽ കാണുവാൻ തക്കോണം സാധിക്കുന്നു എങ്കിൽ യഥാർത്ഥ പുരോഹിതൻ എന്നുള്ള നാമത്തിന് അർഹനായിത്തീരും, സംശയമില്ല. രണ്ടാമത് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകനും കൂട്ടുവേലക്കാരനുമാണ്. ദൈവികമായ ശുശ്രൂഷയിൽ യാതൊരു മടിയും ഉദാസീനതയും കൂടാതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അർത്ഥപൂർണമായി നിർവഹിക്കുവാൻ തക്കോണം വിളിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരനാണ്. യേശു ക്രിസ്തു ലോകത്ത് വന്നപ്പോൾ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു, അതോടൊപ്പം മറ്റുള്ളവരെ രക്ഷിച്ചു, ഈ രണ്ട് ദൗത്യങ്ങളിലും നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു പുരോഹിതന് ചെയ്യുവാനായിട്ടുണ്ട്. അപ്രകാരം ദൈവത്തിന് ശുശ്രൂഷകനായി കൂട്ടുവേലക്കാരനായി പ്രവർത്തിപ്പാൻ്റെ കോണം ഒരു പുരോഹിതൻ വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം. മൂന്നാമതായി, ഒരു പുരോഹിതൻ അന്മായക്കാർക്ക് ഒരു മാതൃകയായി തുടരണം. എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടവനാണ് ഒരു പുരോഹിതൻ. ഒരിക്കലും ഇടർച്ചയാകാൻ ഇടയാകരുത്. പുരോഹിതൻ സമൂഹത്തിന് ഇടർച്ചയായിത്തീരുന്നുവെങ്കിൽ സഭയുടെ മാനം തന്നെ നഷ്ടപ്പെടുന്നു എന്നൊരു അർത്ഥം. പുരോഹിതനെപ്പോഴും അന്മായക്കാർക്ക് ജനത്തിന് മാതൃകയായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. അപ്രകാരമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യം ഉണ്ടാവണം. പത്രോസ് ലേഖനം ഒന്നാം ലേഖനം 4:13 മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി സ്വീകരിപ്പീൻ, വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിനെ ആവിഷ്കരിക്കുന്ന ജീവിതമാണ് പൗരോഹിത്യ ജീവിതം. അപ്രകാരം ക്രിസ്തുവുള്ള വ്യക്തിത്വമായി തീരുവാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രതയുള്ളവനാകണം എന്ന് ഓർപ്പിക്കട്ടെ. നാലാമതായി, പുരോഹിതൻ നല്ല ഇടയനായിത്തീരണം. ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നുവെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ ജനത്തിന് വേണ്ടി, ആടുകൾക്ക് വേണ്ടി എപ്പോഴും ജാഗ്രതയുള്ളവനും ബദ്ധശ്രദ്ധനും സൂക്ഷ്മതയോടുകൂടി ആടുകളെ മേയിക്കുവാൻ തക്കവണ്ണം യോഗ്യനും ആയിത്തീരണം. അത് ആവശ്യമാണ്. പ്രതികൂലതകൾ വരുന്ന സന്ദർഭങ്ങളിൽ പതറിപ്പോകാതെ ആട്ടിൻകൂട്ടുകളോട് ആടുകളോട് കൂടെ നിന്നുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുവാനും ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഒരു പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്.
അഞ്ചാമതായി ഒരു പുരോഹിതൻ ഉപദേശം നൽകുന്നവനായിരിക്കണം. മറ്റുള്ളവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ. മലാഖി പ്രവചനം 2:7 വായിക്കുന്നുണ്ട്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങളിൽ വിജ്ഞാനം സൂക്ഷിക്കണം, പരിജ്ഞാനം സൂക്ഷിച്ചിരിക്കണം. ദൈവികമായ പരിജ്ഞാനത്തിലൂടെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ഉപദേശം നൽകി നയിക്കുന്ന വിളിക്കപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ എന്നുള്ളത് എപ്പോഴും ഓർക്കണം. മറ്റൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, വിശ്വാസികളെ അകൃത്യത്തിൽ നിന്ന് വിട്ടുതിരിമാറാക്കാനുള്ള ചുമതല എപ്പോഴും ഒരു പുരോഹിതനുണ്ട്. സ്വയം അകൃത്യത്തിൽ നിന്ന് വിട്ടുമാറുകയും അതോടൊപ്പം തന്നെ ജനത്തെ അകൃത്യങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണമുള്ള ജാഗ്രതയോടുള്ള പ്രവർത്തനം ഒരു പുരോഹിതനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. കാണാതെ പോയതിനെ തേടി തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഇടയനെ പോലെ, കർത്താവിനെ പോലെ കാണാതെ പോയവടകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം ഒരു പുരോഹിതൻ. ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യസ്ഥനാണ് ഒരു പുരോഹിതൻ. മറ്റ് മൂന്ന് കാര്യങ്ങൾ കൂടി പ്രത്യേകമായിട്ട് ഓർപ്പിച്ചതിൻ്റെ വാക്കുകൾ സ്മരിക്കുകയാണ്. ഒരു പുരോഹിതൻ ആരാണ്? ദൈവം മുൻപാകെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കണം ഒരു പുരോഹിതൻ. ദൈവം മുൻപാകെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശിശു മാതാപിതാക്കളെ എത്രമാത്രം ആശ്രയം വയ്ക്കുന്നുവോ, സമർപ്പിക്കുന്നുവോ, അതുപോലെ ദൈവത്തിൽ എപ്പോഴും ആശ്രയമുള്ളവനും സമർപ്പണമുള്ളവനുമായിരിക്കണം ഒരു പുരോഹിതൻ. അതുപോലെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിൽ അമ്മയുടെ ഹൃദയത്തോട് സമാനമായിരിക്കണം ഒരു പുരോഹിതൻ്റെ ഹൃദയം. സമൂഹത്തോടുള്ള കാഴ്ചപ്പാടിൽ അതെന്താണ്? സ്നേഹവും വാത്സല്യവും. ജനത്തിന് സ്നേഹവും വാത്സല്യവും കൊടുക്കുവാൻ ഒരു പുരോഹിതൻ കടപ്പെട്ടവനാണ്. മൂന്നാമത്, തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ ഒരു ന്യായാധിപന്റെ കാഴ്ചപ്പാട് സ്വീകരിക്കണം. സ്വയം അവനവനെ തന്നെ എപ്പോഴും വിലയിരുത്തുവാനും എൻ്റെ ജീവിതം എത്രമാത്രം ദൈവികമായി ഉയരുന്നുണ്ട് അല്ലെങ്കിൽ അധർമ്മത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. എപ്പോഴും തന്നെ തന്നെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം ജാഗ്രതയുള്ളവനായിരിക്കും ഒരു പുരോഹിതൻ. ഇത് നടക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളും ജനത്തെക്കാളും കഷ്ടമായിത്തീരും. അതുകൊണ്ട് അപ്രകാരമുള്ള ന്യായാധിപന്റെ കാഴ്ചപ്പാട് സ്വന്തം ജീവിതത്തിൽ എടുക്കാൻ സാധിക്കണം. ഇതിനേക്കാളൊക്കെ ഉപരിയായി ഒരു പുരോഹിതൻ ബലിയർപ്പകനും ബലിവസ്തുവും കൂടിയാണ്. യേശു ക്രിസ്തു ബലിയർപ്പകനും ബലിവസ്തുവുമായതുപോലെ ഒരു പുരോഹിതൻ ബലിയർപ്പകനും ബലിവസ്തുവുമാണ്. ജനത്തിനെ മുഴുവനും സംവഹിച്ചുകൊണ്ട് ദൈവം പാ നിൽക്കുവാനും ദൈവകൃപകൾ പ്രാപിച്ചുകൊണ്ട് ജനത്തിന് പ്രദാനം ചെയ്യുവാൻ തക്കോണം വലിയൊരു ദൗത്യത്തിലേക്കാണ് ഒരു പുരോഹിതൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഈ വിധമായിരിക്കുന്ന അത്യുദാത്തമായിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിപ്പാൻ തക്കോണം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ കർത്തദാസൻ അനുഗ്രഹീതമായ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം നമ്മളാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം അമാലോക്യ വായിക്കുന്നു. അതിനകത്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ട ശിശു ഗുണദോഷങ്ങളൊക്കെയും കൊടുക്കുകയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ എൻ്റെ സഹോദരനും പരിശുദ്ധ മൂന്ന് സുന്ദോസുള്ള സ്തുതിയുവാക്കപ്പെട്ടുള്ള വിശ്വാസ സംബന്ധിയും ആത്മീയ മകനുമേ, നീ കേട്ട തിരിച്ചറിയുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിക്കാനും ബഹുമാനമുള്ളതും വിലതീരാത്തതുമായ ഈ നൽബരം ശ്രേഷ്ഠമായ പദവിക്ക് അയോഗ്യനായ എൻ്റെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിന് ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യവുമായ ദർഗായിക്കും അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യവാനും അനുഗ്രഹീതനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത പദവിയുടെ നൽവരത്തിന് അനുയോജ്യമായിരിക്കുന്ന നേരായ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളും ആയിത്തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം അതിൽ തന്നെ നീ തടസ്സം കൂടാതെയും കളം കൂടാതെയും നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മകനെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായ പരിശുദ്ധ ഏവൻഗെലിയോനിൽ വെടിപ്പുള്ള തൻ്റെ യക്ഷന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളെ എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഫലമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളെ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ കാത്തുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് യോഗ്യമാകുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനും വിശുദ്ധ റുഹായിലുമുള്ള വിശ്വാസമാകുന്നു. വിശുദ്ധ പരിശുദ്ധ മൂന്ന് ക്രമമായുള്ള സത്യേക ദൈവമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വായികൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏകക്നോമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള വിശുദ്ധ റുഹായുടെയും തിരുവിഷ്ടത്താൽ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ദൈവമാതാവ് വിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും
കന്യാമറിയാമിന്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തന്റെ ദൈവത്തിന്റെ സിംഹാസനമേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം. തന്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പ്രജാതികൾ പ്രസ്താവിക്കുന്ന പോലെയല്ല. വീണ്ടും സ്ത്രീ വിഭാഗപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി സ്ത്രീയന്മാരിൽ ഒന്നാമനായ മാർ പത്രോസിനെയും നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായെയും അവരുടെ സഹാക്കളെയും അവരുടെ സഹികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അക്കിമേനായ മാർക്നോത്യോസിനെയും ദീവനാസിയോസിനെയും യൂലിയോസിനെയും അത്താനോസിയോസിനെയും ബെസേലിയോസിനെയും ഗ്രീഗോറിയോസിനെയും ഇവാനിയോസിനെയും ഭായർതാക്കോലായ കൂർലോസിനെയും സത്യവിശ്വാസികളായ ശേഷം പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാബായുടെ കൽപ്പനകളെയും ശേഷം സഹോദര മെത്രാപിത്തമ്മയുടെ കൽപ്പനകളെയും ബലഹീനായ എൻ്റെ കൽപ്പനകളെയും നീ അനുസരിക്കണം. അവരുടെ മാർഗങ്ങളിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും എന്നോടുകൂടി യഹൂദന്മാരെയും കാവ്യരെയും ഉശന്മാരെയും സത്യവിശ്വാസത്തിൽ നിന്ന് ഇതരരായ സ്ഥലവിശ്വാസത്തെയും നീ വിദ്വേഷിക്കുകയും ചെയ്യണം. ഏറ്റുപറയണം. ഞാൻ നിരസിക്കുന്ന സ്ഥലവും നീ നിരസിക്കുകയും അവിടെ നിന്ന് നിരസിക്കുന്ന സ്ഥലം ഞാൻ നിരസിക്കും. ഞാൻ ദേഷിക്കുന്ന സ്ഥലവും നീ ദേഷിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ദേഷിക്കുന്ന സ്ഥലം ഞാൻ ദേഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിരസിക്കുന്ന സ്ഥലവും നീ നിരസിക്കുകയും അവിടെ നിന്ന് നിരസിക്കുന്ന സ്ഥലം ഞാൻ നിരസിക്കുകയും ഞാൻ ദേഷിക്കുന്ന സ്ഥലവും നീ ദേഷിക്കുകയും ചെയ്യണം. അവിടെ നിന്ന് ദേഷിക്കുന്ന സ്ഥലം ഞാൻ ദേഷിക്കുകയും ചെയ്യും. ഞാൻ നിരസിക്കുന്ന സ്ഥലവും നീ നിരസിക്കുകയും അവിടെ നിന്ന് നിരസിക്കുന്ന സ്ഥലം ഞാൻ നിരസിക്കുകയും ഞാൻ ദേഷിക്കുന്ന സ്ഥലവും നീ ദേഷിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ദേഷിക്കുന്ന സ്ഥലം ഞാൻ ദേഷിക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്ന സ്ഥലവും നീ വിശ്വസിക്കുകയും അവിടെ നിന്ന് വിശ്വസിക്കുന്ന സ്ഥലം ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സ്ഥലവും നീ ഏറ്റുപറയുകയും ചെയ്യും. അവിടെ നിന്ന് ഏറ്റുപറയുന്ന സ്ഥലം ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്ന സ്ഥലവും നീ വിശ്വസിക്കുകയും അവിടെ നിന്ന് വിശ്വസിക്കുന്ന സ്ഥലം ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സ്ഥലവും നീ ഏറ്റുപറയുകയും ചെയ്യും. അവിടെ നിന്ന് ഏറ്റുപറയുന്ന സ്ഥലം ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സ്ഥലവും നീ വിശ്വസിക്കുകയും അവിടെ നിന്ന് വിശ്വസിക്കുന്ന സ്ഥലവും ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സ്ഥലവും നീ ഏറ്റുപറയുകയും ചെയ്യും. അവിടെ നിന്ന് ഏറ്റുപറയുന്ന സ്ഥലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്റെ ആത്മീയവാനും മാത്സല്യവാനുമേ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നീ നിലനിൽക്കണം. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൂരത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതിക്കിൽ നിന്നും മനുഷ്യനെ അകറ്റി തള്ളിക്കളയുന്ന ശേഷം കാര്യങ്ങളിൽ നിന്നും നിന്നെ തന്നെ നീ സൂക്ഷിക്കണം. പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്ന പ്രകാരം കശീശ കളങ്കം കണ്ടെത്തപ്പെടാത്തവനും ഏകഭാര്യയുടെ ഭർത്താവും വിചാരങ്ങളിൽ ജാഗ്രതയുള്ളവനും പക്വതയുള്ളവനും ക്രമമുള്ളവനും അതിഥിപ്രിയനും മൽപ്പാനും മദ്യപ്രിയനല്ലാത്തവനും അടിപ്പാൻ ധൃതി കൂട്ടാത്തവനും ആയിരിക്കണം. അങ്ങനെയുള്ളവർ കശീശസ്ഥാനത്ത് യോഗ്യരാകുന്നു. അവൻ വിനീതനും ശണ്ടകൂടാത്തവനും ദ്രവ്യസ്നേഹം മുതലായവ ഇല്ലാത്തവനുമായിരിക്കണം. ലൗകിക സമ്പാദത്തിന്റെ കവർച്ചയായ പലിശയിൽ നിന്ന് അകന്നിരിക്കണം. എന്തെന്നാൽ ഇവയെല്ലാം ദൈവമുൻപാകെ നിന്ദ്യങ്ങളാകുന്നു. ഒരു നിപ്രകാരം പ്രവർത്തിക്കുകയും അവൻ ആചാരക്രമത്തിൽപ്പെട്ടവനായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും ദൈവിക സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടവനായിത്തീരുന്നു. ഇതെല്ലാവർക്കും പരസ്യമായ അറിവുള്ളതാകുന്നു. എന്നാൽ അവൻ നിശാന്തനും വിനീതനും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡനമസ്കാരവും നടത്തുന്നവനും ആയിരിക്കണം. കണ്ണീരോടും ദണിവെറുപ്പോടും കൂടി നിനക്ക് വേണ്ടിയും നിനക്കായി പ്രേമിപ്പിച്ച ജനത്തിനു വേണ്ടിയും ദൈവമുൻപാകെ യാചിക്കണം. ദൈവനിബ്രാനിനെ സഹായിക്കുന്നതിനും നീ നിന്റെ ജനവും പരീക്ഷകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനു വേണ്ടി തന്നെ മുൻപാ നീ എല്ലായ്പ്പോഴും അപേക്ഷകൾ ചൊരിയണം. എന്തെന്നാൽ ഇത് എല്ലായ്പ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു. നിങ്ങളെ സൽപ്രവർത്തികൾ അവർ കണ്ട് സ്വർഗത്തിലുള്ളവനായ നിങ്ങളുടെ പിതാവിനെ അവർ സ്തുതിക്കുമാറാകട്ടെ. നല്ല ചെയ്തിട്ടുള്ള പ്രകാരം നീ വിദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം. എല്ലാവരോടും ശാന്തതയിലും വിനയത്തിലും പെരുമാറണം. ഇപ്രകാരം നീ പ്രവർത്തിക്കുമെങ്കിൽ ദൈവഭവന സേവനത്തിന് നീ യോഗ്യനായിത്തീരും. നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും താൻ ന്യായം വിധിക്കുമ്പോൾ നീ എന്നൊരു ജനവും കരുണയും മുഖപ്രസാദവും കണ്ടെത്തുകയും ചെയ്യും. എനിക്കോ എൻ്റെ മകനെ നിനക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ നിമിത്തം ദുഃഖമുണ്ടാകുവാൻ ഇടയാകരുത്. എന്നാലോ എനിക്ക് നിനക്കും ദൈവമുൻപാകെ മുഖപ്രസാദം ഉണ്ടാകുമാറാകട്ടെ. തൻ്റെ മുൻപാകെ നാം സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നേക്കറേറ്റുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇവ നീ സമ്മതിക്കുന്നതിനുള്ളതിലേക്ക് ഈ പുസ്തകത്തിൽ നിന്റെ കൈയടയാളമാകുന്ന ശ്ലീബായുടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകളിടണം. ഇപ്പോൾ എൻ്റെ സഹോദരനും എൻ്റെ വാത്സല്യവാനുമേ ഈ പുസ്തകത്തിൽ നീ കൈയടയാളം നിന്റെ കൈയടയാളം അതായത് ശ്ലീബായുടെയാളം നീ വെച്ചിരിക്കുന്നു. ദൈവം മുൻപാകെയും ബഹുമാനമുള്ള തൻ്റെ മാലാഖമാരുടെയും ഈ പരിശുദ്ധ മധുബായുടെയും മുൻപാകെ അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയും
നിന്നെ ഭരമേൽപ്പിക്കുന്നതിനുള്ള സത്യവിശ്വാസം കാത്തുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ മാറ്റം കൂടാതെയും മുഖപക്ഷം കൂടാതെയും കാത്തുകൊള്ളണം. നമ്മുടെ കർത്താവ് യേശുശിയുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തന്നെ മുൻപാകെ എനിക്ക് നിനക്ക് മുഖപ്രസാദം ഉണ്ടാകാനായിട്ട് സത്യശിഷ്യന്മാർ യോഗ്യമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും ഇവ നീ സമ്മതിക്കുന്നു എന്നുള്ളതിലേക്ക് കുത്തുകൾ യോജിപ്പിച്ച് നിന്റെ കൈയാടാളമാകുന്ന സ്ലീബ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ എൻ്റെ മകനും എൻ്റെ സഹോദരനുമേ, ഞാൻ നിന്നോട് കൽപ്പിച്ചുള്ളതിൽ നിന്ന് നീ ഒന്നും വ്യത്യാസപ്പെടുത്തുകയില്ലെന്നുള്ളതിന് ഈ പുസ്തകത്തിൻ്റെ കയ്യാടകളും നീ വെച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ എനിക്ക് നിനക്ക് മധ്യേ ദൈവനമ്പുരാൻ ന്യായം വിധിക്കട്ടെ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ റൂഹാവിൻ്റെ മേൽ ആവശ്യപ്പാനായിട്ട് സ്വർഗത്തിലെ എൻ്റെ കൈകൾ ഉയർത്തുന്നു. എന്നാൽ ഈ കൽപ്പനയുടെ പൂർത്തീകരണത്തിന് ബലഹീനായൻ മധ്യസ്ഥനാകുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കൽപ്പനകളും നീ നിന്ന് ഒരു കൽപ്പനയെങ്കിലും നീ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ ഉന്നതവും മഹോന്നതവുമായ സ്ഥാനത്തേക്കിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ചെല്ലുവിളിയുള്ളവനും അനുസരണമുള്ളവനും ശാന്തനും വിനീതനുമായിരിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളവയിൽ ഒരു ചെറിയ കൽപ്പന മാത്രമായിട്ടെങ്കിലും നിന്നോട് കോപിക്കാതിരിക്കാൻ നിഗളത്തിൽ നിന്ന് നീ അകന്നിരിക്കണം. ഇപ്പോൾ ദൈവത്തിൻ്റെ ഇന്നലെ മാലാഖമാരുടെയും നിവ്യന്മാരുടെയും സ്നേഹന്മാരുടെയും വിശുദ്ധ സഹോദരന്മാരുടെയും മുൻപ് രണ്ടാം പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ നിന്നെ ഫലമേറ്റുള്ള സ്ഥലത്തിൽ നിന്നും നീ ഒന്നും വ്യത്യാസപ്പെടുത്തുന്നതിലേക്ക് എനിക്ക് നിനക്കുമിടയിൽ അവർ സാക്ഷികളായിരിക്കട്ടെ. നീ അഹങ്കരിച്ച കൽപ്പനകളിൽ നിന്ന് ഏതെങ്കിലും ചെറുതായിട്ടുള്ളതെങ്കിലും വ്യത്യാസപ്പെടുത്തിയാൽ നിന്നെ ഫലമേറ്റുള്ളതിൽ നിന്ന് നീ ദൂരസ്ഥനും തള്ളപ്പെട്ടവനും നീ പ്രാപിച്ചുള്ള സ്ഥലത്തിൽ നിന്നും നീ അന്യനുമായി തീരും. നമ്മുടെ സഭയുടെ പ്രധാന മേൽദേശനായ പരിശുദ്ധ കാതലിക്ക ബാബായ്ക്കെതിരായോ സത്യവിശ്വാസികളായ സഹോദര മേൽപ്പെട്ടകാരിൽ ഒരുവനെതിരായോ എൻ്റെ ബലഹീനതയ്ക്കെതിരായോ അഹങ്കാരത്തോടെ നിൽക്കുന്നുവെങ്കിൽ നീ ശാപഗ്രസ്തനും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭയിൽ നിന്ന് അകന്നവനും തള്ളപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായിത്തീരും. നിന്നെ ഫലമേറ്റുള്ള ദേശത്തിൽ നിന്ന് നീ വ്യർത്ഥനായിത്തീരുകയും ചെയ്യും. നീ നിൻ്റെ അഹങ്കാരത്തിന് എതിർപ്പിനും നിന്നെ സഹായിക്കുന്ന എല്ലാവരും തന്നെ. ഇപ്പോൾ മൂന്നാം പ്രാവശ്യം ജീവിക്കുന്ന ദൈവത്തിന് മുൻപ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നീ സ്ത്രീഹന്മാരുടെ കനവനകളെയും സ്ത്രീയോപ്പെട്ട വിശ്വാസത്തെയും മാറ്റം കൂടെ കാത്തുകൊള്ളുന്നതിലേക്ക് ദൈവം നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. ശിരസിലെ മുടി കത്തിരിക്കുന്ന ശുശ്രൂഷയാണ്. ശിരസിലെ നിർജ്ജീവ മുടി വഴിയായി സ്ഥലമുറിയ പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ട് മത്തായി കശീശയായി പട്ടമെട്ടപ്പെടുന്നു. എന്റെ മകനെ നീ ഗ്രഹിക്കണം. ബഹുമാനമുള്ള സ്ലീബായുടെ ഈ അടയാളം എനിക്ക് നിനക്കുമിടയിൽ സാക്ഷിയായിരിക്കട്ടെ. നിന്റെ വില എൻ്റെ ബലഹീനതയ്ക്കെതിരായി അഹങ്കാരത്തോടുകൂടി നീ നിൽക്കുന്ന നേരത്ത് ആചാരത്തിൽ നിന്നും നിന്നെ ഫലമേറ്റുള്ള സ്ഥലം പരിശുദ്ധ സ്നേഹസ്ഥത്തിൽ നിന്നും നീ ഉരിയപ്പെട്ടവനായിത്തീരും. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു മിശിഹയോട് ഞാൻ അപേക്ഷിക്കുന്നു, താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച് അശുദ്ധിയിൽ നിന്നും അകറ്റുമാറാകട്ടെ. നീ ശരിയാഴ്ചയിലുള്ള വ്യാപാര മുഖാന്തരം സന്തോഷത്തോടെ മുഖപ്രസാദം കൂടി തിരുവൻപാകെ നിൽക്കുവാനും എൻ്റെ പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകസ്ഥാനത്തിന് മുമ്പേ നിങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്ന രാജ്യവാസിയിൽ നിന്ന് വരുത്താറുള്ളവരോട് പറയുന്ന സന്തോഷത്തിന് കേൾപ്പാനും ദൈവമതാവിശ്വ കന്യാമറിയാമിൻ്റെയും സർവശുദ്ധന്മാരുടെയും പ്രാർത്ഥന വഴിയായി ദൈവമായത്തോട് ഞാൻ യാചിക്കുന്നു. ആമേൻ. എൻ്റെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ടവനുമേ, നീ തിരിച്ചറിയുവൻ. ആദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചു, വീണ്ടും ഇപ്പോൾ നിന്നോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ മതിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള നിൻ്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയയോടും ശത്രുതയോടും ആയിരിക്കരുത്. എന്നാലോ ശരീരരക്തങ്ങളുടെ സദൃശത്തിൽ ദിവ്യരഹസ്യങ്ങൾ പിടിപ്പാൻ ദൈവത്തിന് നേരിലുള്ള പട്ടക്കാർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം മനോവിനയത്തോടും വിടിപ്പോടും കൂടി നീ പ്രവേശിക്കണം. റൈത്ത എന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ അന്യാജ്ഞയ്ക്ക് ധൂപം വെച്ച 250 പട്ടക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള പ്രകാരം ആത്മീയ കൽപ്പനകൾ മറുത്ത് ദിവ്യരഹസ്യങ്ങൾ അനേകർ കടന്നു പിടിച്ചിട്ടുണ്ട്. ദൈവത്തിനുമ്പ ധൂപം വയ്ക്കുവാൻ അവർ പ്രവേശിച്ചപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി അവരെയും അവരുടെ ധൂപകർഗത്തെയും
ദഹിപ്പിച്ചു കളഞ്ഞു. വീണ്ടും അഹരോന്റെ മക്കളായ നാദാവും അബീഹൂവും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടക്കാതെ അഹങ്കാരത്തോടെ സമാധാന കൂടാരത്തിൽ പ്രവേശിക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. വീണ്ടും ഇസ്രായേൽ രാജാവായ യോസീയാ കർത്താവിന് മുൻപാന്ന് ധൂമിക്കുവാൻ നിഗളത്തോടുകൂടി അഹങ്കരിക്കുകയും ഉടൻ തന്നെ കുഷ്ഠം പിടിക്കുകയും ചെയ്തു. നേരുള്ള പട്ടക്കാരാൽ അവൻ ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ കർത്താവിന്റെ കോപം നിന്റെ മേൽ ഉണ്ടാകാതിരിപ്പാൻ നിഗളത്തോടുകൂടി ദൈവത്തിന്റെ മധുവായിലേക്ക് അഹങ്കരിച്ച് നീ കയറരുത്. വീണ്ടും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എന്തെന്നാൽ നിന്റെ തല അനാവരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മധുവായിലേക്ക് നീ പ്രവേശിക്കരുത്. എനിക്ക് കൂടാതെ പട്ടക്കാർ മധുവായിൽ കയറരുത്. ഒരു വിശ്വാസിയുടെ മേൽ അവൻ ശക്തിക്കപ്പുറം പ്രായച്ചിത്തം നിശ്ചയിക്കരുത്. എന്നാൽ മുഖപക്ഷം കൂടാതെ ശരിയായ ന്യായവിധി നടത്തുകയും വേണം. ആത്മീയ ന്യായസ്ഥാനത്ത് പണം, അതായത് കൈക്കൂലി വാങ്ങരുത്. എന്തെന്നാൽ നീ സത്യസന്ധനായ ന്യായാധിപതി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. കൈക്കൂലിയോ ജ്ഞാനികളുടെ കണ്ണുകളെ കുരുടാക്കുകയും കുരുടൻ കുരുടനെ വഴികാട്ടുമെന്നുവെങ്കിൽ ഇരുവരും ഒരു കുഴിയിൽ തന്നെ വീഴുമെന്ന് വചനം നിങ്ങൾ നിറവേറുകയും ചെയ്യും. നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന പള്ളി ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുവാനും കലക്കമുണ്ടാക്കുവാനും നിനക്ക് ദൈവത്തിൽ നിന്ന് അധികാരമില്ല. ഭദ്രാസന മെത്രാപ്പിലെ കൽപ്പന പ്രകാരം കൂടാതെ ദൈവത്തിന്റെ മധുവായിൽ ഒരുവൻ ശുശ്രൂഷിക്കരുത്. മധുവായിലെ തിരുവസ്ത്രം കുടയുമ്പോൾ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും നിരത്ത് വീഴാതെ സൂക്ഷിക്കണം. വിശ്വാസികൾക്ക് ഉത്സാഹം കൊടുക്കുമ്പോഴും അപ്രകാരം സൂക്ഷിക്കണം. എന്നാൽ വിശുദ്ധ റൂഹായുടെ കൃപ അതിൽ വസിക്കുന്നുവല്ലോ. മധുവായിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ മശിഹായുടെ ശരീരരക്തങ്ങളല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. സ്വന്തം സ്ഥലത്തോ തെരുവീഥികളിലോ നീ ഭക്ഷിക്കുകയോ നടക്കുകയോ അരുത്. സംഘങ്ങളിൽ വെച്ചോ മദ്യഷാപ്പുകൾ വെച്ചോ വീഞ്ഞും മദ്യവും കുടിക്കുകയോ അയോഗ്യമായി മധുവായിൽ കയറുകയോ ചെയ്യരുത്. നിന്നെപ്പറ്റി തന്നെ നിഗളത്തോട് ചിന്തിച്ച് പ്രസാദിക്കരുത്. ലൗകികാധികാരികളും കാര്യസ്ഥന്മാരും എന്ന പോലെ ക്ഷണികമായി ഈ ലോകത്തിൽ നീ തലവനാകരുത്. നിന്നോട് നാം കൽപ്പിച്ചിട്ടുള്ളതെല്ലാം നീ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനാൽ നാം നിന്നെ ഭരമേറ്റിട്ടുള്ള സ്ഥലത്തിലും നീ യോഗ്യനായിത്തീരുകയും നേരുള്ള പട്ടക്കാരൻ വിളിക്കപ്പെടുകയും ചെയ്യും. അപ്രകാരമല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായോട് നീ ഉത്തരം പറയേണ്ടി വരികയും നിന്നിൽ നിന്ന് ഞാൻ വേർപെട്ടിരിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള സ്ഥലവും നീ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ പട്ടക്കാരനെന്ന് നീ അറിയപ്പെടും. ദൈവമായ കർത്താവിനോടും വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു, സകല ശിക്ഷയിൽ നിന്നും കോപത്തിന്റെ വടിയിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും താൻ നിനക്ക് നൽകട്ടെ. നീ പ്രാപിച്ചുള്ള ഈ ആചാരത്തെ പദവി മൂലം നിനക്ക് മുഖപ്രസാദം ഉണ്ടാവുകയും നിന്നെ അലട്ടുന്ന തെറ്റുകളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവദാവിശുദ്ധ മറിയാമിന്റെയും സുരക്ഷിതന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. എൻ്റെ സഹോദരങ്ങൾ വാസിച്ചുള്ളവരുമായ വിശ്വാസികളെ, ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ ശമ്മാശൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുന്നതിനും ദൈവം നമ്പരാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ നിങ്ങളെ അനുസരണമുള്ളവരും ചെല്ലുവിളികളുമാക്കി തീർക്കുന്നതിനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ നിലയിൽ അവർ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള ശമ്മാശന്മാർ ദയസുള്ള പട്ടക്കാരുണ്ടാകേണ്ടതിനും നമ്മുടെ കർത്താവ് യേശുമിശിഹായോട് നിങ്ങളെ അപേക്ഷിപ്പീൻ. നിങ്ങളുടെ കരുണയും ആർദ്രതയും കൃപയും താൻ ചിന്തുമാറാകട്ടെ. സ്നേഹവും ഐക്യവും നിങ്ങളുടെ ഇടയിൽ താൻ വധിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് സാത്താൻ്റെ കരണികളെ താൻ തകർക്കുമാറാകട്ടെ. പരീക്ഷയിൽ നിന്നും സങ്കട കാലത്തിലെ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങളെ താൻ വീണ്ടുകൊള്ളുമാറാകട്ടെ. നേരായ ഉടുവഴിയിൽ നിങ്ങളുടെ പ്രവൃത്തികളെ താൻ സമാഹാരത്തോടെ നയിക്കുമാറാകട്ടെ. നിങ്ങളുടെ പരേതരുടെ ആത്മാക്കളെ സ്വർഗരാജ്യത്തിൽ നമ്മുടെ പിതാവായ അബ്രഹാമിന്റെ മടിയിൽ താൻ ആശ്രയിക്കുമാറാകട്ടെ. ഏതും തോട്ടം നാം നിങ്ങൾക്ക് അവകാശമായി നൽകുമാറാകട്ടെ. താൻ നിങ്ങളെയും നിങ്ങളുടെ പരേതരെയും സന്തോഷം നിറഞ്ഞ് ആ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിത അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാനത്തിന് മുമ്പേ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യമെന്ന് പ്രവേശിച്ച് അവകാശിച്ചുകൊള്ളുകയെന്ന് നിങ്ങളോട് താൻ അരുളുകയും ചെയ്യുമാറാകട്ടെ. ആ ദൈവദാവിശുദ്ധനെ മറിയാമിൻ്റെയും സുരക്ഷിതന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ യജമാനൻ വരുമന്നീര തുണർമുള്ളോരായിതൻ മുന്തിരി തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോർഗവനർ കേട്ടി പരികർമി ചീടും തതനിരുത്തും മേശക പരികർമിക്കും സുതൻ ഋകുദിശ പാറകളീത മുടയും നോരോ മുടി ഹാലേലുയ ചൂടും മകുടത്തിൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും ശക്തിയുള്ള നിന്റെ ബലത്തെയാലും ഉന്നതവും സ്ഥലത്തിലും മതിയായ നിന്റെ ഭുജത്താലും
നിന്റെ വലിയ രക്തത്താൽ നീ സമ്പാദിച്ചുള്ള നിന്റെ വിശുദ്ധ സഭയെ താങ്ങുമാറാകണമേ. സകല വ്യർത്ഥ ആരാധനകളെയും, അതായത് വൈശാചിക ആരാധനകളെയും അതിൽ നിന്ന് നീ മായ്ച്ചു നീക്കിക്കളയണമേ. നിന്റെ രക്ഷയെ നോക്കി പ്രത്യാശിക്കുവാനും സന്തോഷിച്ചാനന്ദിക്കുവാനും മസിഹായ കുഞ്ഞാടുകളെ നിനക്ക് സമർപ്പിപ്പാനും അതിന് സംഗതിയാകുകയും ചെയ്യണമേ. ദേവൻ മരുവും തവനിലയത്തിൽ കർത്താവേ. ഹല്ലേലൂയ്യ. പാർക്കുമവൻ നിൻ പരിപാവനഗിരി തന്നിൽ വിമലതയൊടു ജീവി പോനും ധാർമികനും. ഹല്ലേലൂയ്യ. ഹൃദയ സത്യമുരപ്പോനും നാവിൽ വഞ്ചനയില്ലാത്തോനും സ്നേഹിതനോടു ദോഷം ചെയ്യാത്തോനും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. തോഴനെതിരായി കോഴയെടുക്കാത്തോനും കോപിഷ്ടര നിരസി പോനും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. കർത്താവിൻ ഭക്തരെ ബഹുമാനിപ്പോനും സഖിയോടു ചെയ്യുമൊരാണയെ ലംഘിക്കാത്തോനും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. തന്നുട ദ്രവ്യം ബഹുപലിശയ്ക്കേകാത്തോനും സത്തമനെതിരായി കോഴയെടുക്കാത്തോനും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഉത്തമനാണീ വിധമെല്ലാം വർത്തിക്കുന്നു അവനെന്നും നിർഭയനായി മേ വീടും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. സ്തുതിയങ്ങേ കനിഷം ദേവേശ. എന്റെ പുരോഹിതരിൽ മോശയും അഹരോനും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. തന്നെ വിളിപ്പോരിൽ ശ്മൂയേലും പരിശുദ്ധൻ ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നീതിജ്ഞന്മാരും. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ഞാനെന്നും പാടും പരനുടെ കൃപയൻ അധരം ഘോഷിക്കും തന്നില വിശ്വാസം. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ഈശനോടാശീർവാദം നേടുമിവൻ രക്ഷകപരനോടു പുണ്യമതും. ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ. ബാർക്കുമോ പോലെ പോലെ ബറോ ബലറോഹോ കാദേശോ. പാത്രമതിൽ വീഴ്ത്തിയതാകും തൈലത്താൽ മശിഹായോട് പങ്കാളികളായി തീർന്നിടാൻ ഞങ്ങൾ അർഹത നൽകണം. അന്ത്യദിനത്തിൽ തുണ പ്രാപിച്ചട്ടഹസി ചുര ചെയ്തിടാൻ കർത്തൻ തൻ സേവകരല്ല ദേവേശന വാഴ്ത്തുവിനന്നാ മെന്നോലം വാദാമുല്ലോലം ഉൽമീരാമീ. ശാന്തികരൻ ഞാഹിൽ നിന്നും ദർശകനേശായ നിറവാ പ്രാ
പാപിച്ചോരാ കൃപയിന്നും നമ്മൾ കൈദാനം ചെയ്ത മശിഹാനീ താനുലകത്തി വിലയേറും നിൻ തിരുരുധിരം ഞങ്ങളുടെ രക്ഷാർത്ഥം ചിന്തി പരനാം താതനുമായുള്ള ശത്രുതപാടി നീക്കിതൽ സാലേ മിത്രത നൽകിയവൻ മുറിയോ റഹിമനു അതാറായി പാർക്കുമോർ ദൈവമായ കർത്താവേ അടുത്തു വന്ന് നിന്റെ നൽവരം നോക്കി പാർക്കുന്ന ഈ മകന് നിന്റെ ദിവ്യകൃപ പ്രദാനം ചെയ്യണമേ ആചാരിത്യാങ്കി ഇവനെ ധരിപ്പിക്കണമേ നിന്റെ പരിശുദ്ധ റുഹായുടെ ആവാസം കൊണ്ട് ഇവനെ നിറയ്ക്കുകയും നിന്റെ ദിവ്യശക്തിയിൽ ഇവനെ സമ്പന്നനാക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമേ ഭയഭക്തിയോട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം നിന്റെ പക്കൽ നിന്നുള്ള വിശുദ്ധി ഇവന്റെ മേൽ വസിപ്പിക്കണമേ ഓശോ ബബുകുല സുബാല്ലവൽമേ നിന്റെ കൃപയൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണരൂഹത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ എന്റെ ന്യായത്തിൽ നിന്ന് കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് വിടിപ്പാക്കണമേ എന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ എപ്പോഴും നേരെയും വിരിക്കുന്നു നിനക്ക് വിരോധമായതിന് ഞാൻ പാപം ചെയ്തു നിന്റെ തിരു മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു അതിനെപ്പിടി ഞാൻ തിരിഞ്ഞയക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ അന്യാജ്ഞാനുഭവിച്ചു പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു എന്നാൽ നീതി നീ ഇഷ്ടപ്പെട്ടു നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളിലേക്ക് അറിയിച്ചു നിന്റെ സോപാനനമേ തളിക്കണമേ ഞാൻ വെളിപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെണ്മയാക്കണമേ കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും എന്റെ പാപങ്ങളെന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ ദൈവമേയുടെ ഹൃദയം സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള ആത്മാവിനെതാക്കണമേ നിന്റെ മുമ്പിൽ നിന്ന് വരെ തളിക്കളേറുന്നോ നിന്റെ ആന്റെ രക്ഷം തിരിച്ചറിയണമേ മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും പാപികൾ നിങ്ങളേക്ക് മനന്തിരിയും ചെയ്യും നിന്റെ നാമത്തിന്റെ നീതിയെ സ്തുതിക്കും കർത്താവേ നിന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല ഹോമ ബലികൾ നിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നുറങ്ങ ഹൃദയത്തെ നിരസിക്കുന്നില്ല പണിയണമേ അപ്പോൾ നീതിബലികളിൽ ഹോമബലികളിൽ നീ ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലി വീടുമേൽ കാണുക ബലിയായി കയറും പുണ്യപ്രദനാം നീ മാത്രം കാരുണ്യാദേവേശാം ദൂർത്താത്മജനെ പോൽ കൈകൊണ്ടും കൃപ ചെയ്യുകന്നിൽ പരിശുദ്ധൻ ദാദാശുദ്ധതയിടുന്നോ നാം ദാഥ ശുദ്ധീകൃതനാവാൻ ദാനം വാചിക്കുൻ അടിയാനി നിർമ്മലനാകാ ദാനാൽ ശ്ലീകര വിജ്ഞാനികളാക്കി ദേവസുതാം ജ്ഞാനം പ്രാപിപ്പാൻ റൂഹായെ വാഞ്ചിക്കുന്നു നേകുക നീ ജ്ഞാനം തീരാവാൽ ശ്ലീഹര ജ്ഞാനികളാക്കി റൂഹായ ശുദ്ധീകൃതനാവാൻ റോഹായി വാജി പോനരുളുക ശുദ്ധി നാന കൃപ ഞങ്ങൾ കായ്വാനിൽ വാതിൽ തുറക്കണമേ ദേവേശാം വാഴ്വീൻ
ഭക്തനായി കൃപയാശിക്കും ദാസന്മേൽ വലതു കരം വച്ചേണമേ അണിയാൻ നിന്നങ്കി തല താഴ്ത്തി തിരുമുമ്പിൽ ദേവേശ ദാനം കാംക്ഷിക്കും നിവനേ റോഹ തന്നാടകളാൽ ശോഭിതനാക വാനോർ മോദി കിന്നിവനുട പൂരക കർമ്മേ ദേവേശാം മാനവരും സ്തുതി പാടിയിടും നവരുടെ കൂട്ടങ്ങളിലിവനെ ചേർത്തോനാ യാചിക്കുന്നോർക്കായി മേൽപ്പെട്ട വഴിദാനം നൽകിയിടാൻ റോഹാവാരം ഭേദി ചെത്തുന്നതു കണ്ടഗ്നിമയർ കൂറുന്ന ശരം റോഹ തന്നാവാസത്താൽ പാപം പോക്കും ദേവേശാം നിർമ്മലനാവാനിൻ പൂർണത പാർക്കും നിവനെ മൂടി പാവനനാക്ക നിർമ്മല കയ്യാൽ ബന്ധിതന അതിരറ്റോനാം ദേവേശൻ ആഹറോനു സമാനം മേൽപ്പെട്ട കാരനു ദാനം നൽകാനെത്തി ഹിതത്രയമാം ത്രിയേകൻ ഏകത്രയനാം ദേവേശൻ താതാത്മജരൂപം സത്യേകനായി സ്തോത്രം പാടാം മനമോലം വാദാമുല്ലോലം ഉൽമീരാമീ എവിടുന്നി അവരോഗം ചെയ്യോരഖിലേശം ഗതിയറ്റോരാ ഞങ്ങള നീ തള്ളിക്കൈവീട്ടിടരുതേ പവനരൂഹ വന്നു തന്നാഗമന ശാന്തി കൊടുത്തുപദേശിക്ക അത്ഭുതമാനി ശ്രേഷ്ഠതയിൽ കൃതിയതിനെ മനുജർക്കായി മാനവവത്സലനായോനി സ്തോമൻ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ ഇടയങ്ങൾ യോഗ്യരായി തീരണമേ ഭാർഗവോ രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും സ്വർഗീയ ദാനങ്ങൾ നൽകുന്നവരും അവാജ്യങ്ങളായ നൽവരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നവരും തൻ്റെ ആത്മാവ് തൻ്റെ സ്ലേഹന്മാരെ പൂർണ്ണമാക്കിയവനും തൻ്റെ ജ്ഞാനത്താ തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിച്ചവനായ സ്തുതി ദിവ്യമായ ശുശ്രൂഷ ഞങ്ങൾ സമർപ്പിക്കുകയും കരുണയും ആർദ്രതയും യാചിക്കുകയും ചെയ്യുന്ന ഈ നേരത്തും എല്ലാ സമയങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലങ്ങളിലൊക്കെയും എന്നേക്കും സ്തുതിയും ബഹുമാനവും തനിക്ക് യോഗ്യമാകുന്നു സകല ലോകങ്ങളും തന്റെ മഹത്വത്തിന്റെ മഹമേറിയ ബഹുമാനത്തിന് മതിയാകാത്തവനും മാലാകുമാരാൽ വന്ദിക്കപ്പെടുന്നവനും റാബേ മാലാകുമാരാൽ സ്തുതിക്കപ്പെടുന്നവനും ശ്രോപ്പന്മാരാൽ കാതീഷ് പറയപ്പെടുന്നവനും
ആത്മീയരും അശരീരികളുമായ സകല ഗണങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനുമായ കരുണ നിറഞ്ഞവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ നമ്മുടെ നാഥനായ കർത്താവ് തന്നിൽ പ്രകൃത പ്രകാരം കണ്ടെത്തപ്പെടുന്ന ധാരാളമായ തന്റെ കരുണ നിമിത്തം ആത്മീയവും സ്വർഗീയവുമായ സ്തുതികൾ ഹേതുവായി നമ്മുടെ മനുഷ്യ പ്രകൃതത്തോട് ഇമ്പപ്പെടുവാൻ തിരുമനസ്സാകുന്നു. ഇത് നിമിത്തം പരിശുദ്ധ ശ്ലീകന്മാർ മുഖാന്തരം സ്വർഗീയ ക്രമീകരണങ്ങൾ ഭൂമിയിലുള്ളവരെ താൻ പരമേൽപ്പിക്കുകയും അവയുടെ ദൃഷ്ടാന്തങ്ങളെ നീപിയന്മാരുടെ തലവനായ മോശ മുഖാന്തരം മുമ്പുകൂട്ടി രൂപപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴോ തന്റെ വാത്സല്യ പുത്രൻ മുഖാന്തരം യഥാർത്ഥമായതിനെ ശ്ലീകന്മാർ തലവനായ ശമോവനെയും അവൻ മുഖാന്തരം ലോകാവസാനത്തോളം പരിശുദ്ധ സഭ മുഴുവനെയും പരമേൽപ്പിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ കൃപയാലും ധാരാളമായ നിന്റെ കരുണകളാലും ഞങ്ങളുടെ നിസ്സാരതയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ അരിഷ്ടവും കടബാധ്യതയുള്ളതുമായ പ്രകൃതത്തിൽ നിന്നും നിന്റെ ശ്രേഷ്ഠതയ്ക്ക് നേ ദിവസമർപ്പിക്കപ്പെടുന്ന ഈ ആദ്യ ഫലത്തെ നിന്റെ തിരുമേലയുടെ പരിശുദ്ധമായ ആഹ്വാനത്താൽ ഇപ്പോൾ നീ വിളിച്ചിട്ടുള്ള ഈ നിന്റെ ദാസനെ സ്വീകരിക്കണമേ. ഇവൻ ദിവ്യമായ നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ഗൃഹവിചാരകനും വലത്തേതിനടുത്ത ആചാര്യനും ഉത്തമ ഭരണകർത്താവും ആത്മീയ നേതാവും പരിപാകത കൊണ്ട് നിറഞ്ഞ പട്ടക്കാരനുമായി തീരണമേ. അവൻ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ആട്ടിൻ കൂട്ടത്തിന് സകല സുഹൃത്തുക്കളുടെയും സമർത്ഥനായ മൽപ്പാനം നിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് അനുതാപത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുപ്പാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഫലമേൽപ്പിക്കപ്പെട്ടുള്ള ജാഗ്രതയും ഉത്സാഹമുള്ള പട്ടക്കാരനും നിന്റെ തിരവിഷ്ടം പോലെ കുറ്റക്കാരെ കെട്ടുകയും നിന്റെ കൽപ്പനയിൽ അനുതാപികളഴിക്കുകയും സത്യനുതാപത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമ്പാദ്യങ്ങളുടെ നാഥനായ ആചാരത്വത്തിന്റെ രഹസ്യങ്ങൾ ഉത്ഭവിപ്പിക്കുന്ന പട്ടക്കാരുമാക്കി തീർക്കണമേ. നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടവനും നിന്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടവനുമായ യഥാർത്ഥ പട്ടക്കാരനായും നിന്റെ വിശുദ്ധിയുടെ അലങ്കാരങ്ങൾ കൊണ്ട് പരിലസിക്കുകയും വെടിപ്പിൽ പ്രശോഭിപ്പിക്കുകയും ബോധവിധേയമായ നിന്റെ മന്ദിരത്തോട്ടത്തിൽ വേണ്ടവണ്ണം വേല ചെയ്യുകയും ചെയ്യുന്ന തേജസ് കൊണ്ട് നിറഞ്ഞ വൈദികൻ അതായത് കശിഷയായും ഇവൻ തീരുമാറാകണമേ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ജാഗ്രതയുള്ളവനും താല്പര്യമുള്ളവനുമായ തീരുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള നല്ല ഭയഭക്തിയുള്ള വൈദികനായും ഏവൻഗേലിയോന് താലന്തിനെ 30, 60, 100 വർദ്ധിപ്പിക്കുന്ന കീർത്തി കേട്ട വൈദികനായും ദൈവിക കൽപ്പനയുടെ പാലനത്തിൽ താല്പര്യമുള്ള വലത്തേതിനടുത്ത വൈദികനായും ഇവൻ തീരുമാറാകണമേ. ജഡിക ഇമ്പങ്ങളാൽ പാപം വിളിച്ചു വരുത്തുന്ന സലശതമോഹങ്ങളും കർത്താവെ ഇവനിൽ നിന്നുന്മോഹനം ചെയ്ത് നീക്കിക്കളയണമേ. ദിവ്യസ്നേഹത്തിലും ഭാഗ്യമേറിയ നിന്നുള്ള ശരണത്തിലും ഇവനെ സ്ഥിരപ്പെടുത്തണമേ. ആത്മാവിന്റെയും ശരീരത്തിന്റെയും വിശുദ്ധിയിലും വെടിപ്പിലും ആത്മാവിന്റെ തേജസ്സിലും സുഗ്രത നടപടികളിലും ഇവനെ നട്ടലങ്കരിക്കണമേ. വിശ്വാസ വിപരീതികളോട് ചേർച്ചയാലോ നിന്ദ്യ നടപടി ദോഷത്താലോ കുറവ് ഭവിക്കാത്ത സ്തുതിയോ വാക്കപ്പെട്ട വിശ്വാസത്തിൽ ഇവനെ കാത്തുറപ്പിക്കണമേ. ഉത്തമങ്ങളും സുന്ദരങ്ങളുമായ പ്രവൃത്തികളിൽ നിന്നുള്ള മുഖപ്രസന്നതയാലും സകലവിധ ശ്രേഷ്ഠതയിലും മനോവിനയത്തിലും മാലാകുമാർ പോലെ സൂക്ഷിപ്പാൻ അഭിവാഞ്ചിക്കുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്കും ദൈവദൂതന്മാരുടെ ജോലിക്കും എടുത്തു വരുവാനും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ നിന്റെ ഏകജാതനാം പുത്രൻ യേശുമിശിഹായുടെ കൃപയാലും മനുഷ്യ സ്നേഹത്താലും ഇവനെ പരമേൽപ്പിച്ചുള്ള ആചാരിത സംബന്ധമായ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ഇടവേക്കൊക്കെയും അവരുടെ ജീവന്റെ പൂർണ്ണപ്പെടുതലും പരിപൂർണ രക്ഷയും കണ്ടെത്തുവാനും നിന്റെ കാരണത്താൽ ഇവനെ യോഗ്യനാക്കണമേ. തന്നോട് നിന്റെ പരിശുദ്ധരുകാടും കൂടി സ്തുതിയും ബഹുമാനവും നിനക്ക് യോഗ്യമാകുന്നു. പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നടുലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കേൾപ്പിൻ ഞാൻ ചൊല്ലാം യൗനാത്മജസമവോനേറ്റ പോൾ ആഴം വാനിവ തന്താക്കോൽ സ്വന്തവനോടജപാല പ്രമുഖൻ നീ ചെയ്യുന്നത് സൂക്ഷിക്കാം ദത്തം തേമേശ കൂട്ടം പാലിക്കാൻ പെണ്ണാടുകളെ പക്ഷമതൊന്നും ചേരാതെ ദൈവിക സിംഹാസന സവിധി നിന്റെ കണക്കു കൊടുക്കേണം കൽപ്പന നന്നായി പാലിപ്പാൻ നീ ഉത്തരവായി മശിഹാതൻ ഇടവക മുൻ
ക്ഷമോനോടു കൽപ്പി ശിവം സ്നേഹിക്കുന്നെങ്കിൽ നീ എന്നെ മീക്കിൻ പേർക്കെന്നിടവകയിൽ ആൺപെൺ കുഞ്ഞാടുകളെ നീ പാലിക്കവൈ നീരായി ശാന്തതയോടു വിനയ തോടെ നായക കഠിനത കൂടാതെ ഹിതകരമായി മീക്കേണം മാറക്കുമോ പോലെ ബറോ വലറോഹോ കാദേശോ വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം അപരന നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാൻ കൈവേണ്ടിയില്ല ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തെന്നെ താതാത്മജ വിമലാത്മാവിൻ ഗേഹം നിന്നുട ത്രോണോസാം മെനമൂലം വാദാമുൽ മൂലം ഉൽമീനാമീ സൃഷ്ടികൾ തൻ രക്ഷകനെ ഈയദാ ബന്ധനമുക്തികൾ ചെയ്തിടും ഉന്നതമാ കഹനോ സാസ്താനം എങ്ങനെ നിങ്ങൾ സേവിക്കും ആഴം വാനിവതൻ താക്കോൾ നിങ്ങളുടെ പാണികളിൽ തന്നു വൈദികരെ വരുമേ നിങ്ങൾ ധന്യ ദൈവഹിതം ചെയ്യിൽ മണിയറ പോകും താനോപ്പം ർക്കുമോർ കർത്താവേ നേരത്ത് തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിമളധൂപം സന്തോഷപുരസരം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേൽ ഇവിടെ മുട്ടുകുത്തി ഞങ്ങളുടെ നിസ്സാരതയിൽ നിന്നുള്ള പ്രാർത്ഥനകൾ മുഖാന്തരം നിന്നിൽ നിന്നുള്ള നൽവരവും ദാനവും നോക്കിപ്പാർക്കുന്ന ഈ നിന്റെ ദാസന്റെ മേലും നിന്റെ പരിശുദ്ധ റുഹായിക്കണമേ. ഇവയ്ക്കും ഇവയെ പോലെയുള്ളവയ്ക്കും വേണ്ടി സാക്ഷാൽ പ്രധാനാചാര്യന ഞങ്ങളുടെ കർത്താവ് യേശു മശിഹ, ഞങ്ങൾ നിനക്കും സകല വാഴുകളുടെ ഉറവിടമായ നിന്റെ പിതാവിനും സകല ദാനങ്ങളും പൂർണ്ണമാക്കുന്നവനും സകല പരിശുദ്ധന്മാരെയും വിശുദ്ധീകരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും കരേറ്റും ഹോശോ ബബുക്കൂൽ സുബാല്ലവൽമേ ഭവനത്തിനു വിഹിതം ശുദ്ധി നേടുനാളേക്കൻ കർത്താവേ ഭുവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോൻ കൈക്കൊള്ളോർഗൊക്കെഴും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലിഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി ബർഖ്മോ. സ്ലിഹന്മാരുടെ അനുസ്തുതിയും നമ്മുടെ മേൽതന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെയും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണിനേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചൻ മുഖാന്തരം അറിയി ചെയ്തത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും.
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതി ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്നവൻ എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഹബീബായി ബർഖ്മോ ഔലോ ശ്ലീഹ ധന്യൻ ചൊൽകേട്ടി ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ അവസാനിപ്പോൾ പരിശുദ്ധനായ പൗലോസ് ലീഗ തിമത്യോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും മഹായി ബാർഖ്മോ സ്നേഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്. ശാന്തനും കലഹിക്കാത്തനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട പിശാചന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും മരുത്. നിന്ദയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. ആഹായി ബാർഖ്മോ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ
യോഹന്നാൻ സ്നേഹ രക്ഷാപ്രസംഗമാകുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിൽ നിന്ന് വന്നവനും പരിമാനിരിക്കുന്നവനുമാകാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ അനുഗ്രഹങ്ങളും ജനധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായുടെ മനുഷ്യാവാര കാലത്ത് ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ആ ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയം നിമിത്തം ശിഷ്യന്മാരിന്ന സ്ഥലത്തിന്റെ വാതിൽ അടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവരെ തന്റെ കൈകളും വിലാപ്രവും കാണിച്ചു. ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു. യേശു തമ്പുരാനോ വീണ്ടും അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇവ പറഞ്ഞിട്ട് താൻ അവരിൽ ഊതി. അവരോട് പരിശുദ്ധ റൂഹ പ്രാപിപ്പീൻ, ഒരുവൻ അവന്റെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അവൻ മോചിക്കപ്പെട്ടിരിക്കും, ഒരുവന്റെ നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പന്തിരവിൽ ഒരുവനായിരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമസ് സ്ലീഹ യേശുമ്പ്രാൻ വന്നപ്പോൾ അവരോടുകൂടെ അവിടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ അവനവരോട് അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന് വിരാവിനെ കൈകളിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, അവന്റെ ശക്തിയുടെ ആകാശത്തിട്ടുള്ള അവനെ സ്തുതിപ്പീൻ. സീനായി മലയേ തിരുവാസ പാവനമാക്കിയ പരിശുദ്ധ വന്നു വസിച്ചിദാസനയും നിർമ്മലനാക്കി തീർക്കേണമേ. കുറിയലായി അവന്റെ വല്ലഭത്വത്തിൽ അവനെ സ്തുതിപ്പീൻ, അവന്റെ ശ്രേഷ്ഠ അനുഭവത്തിൽ അവനെ സ്തുതിപ്പീൻ. സീനായിൽ താണത്തി മോശയ്ക്കായി കൈവൈപ്പേകി മോശയദഹറോനായി നൽകി വന്നത് യോഹന്നാനോളം കുറിയലായി സോ. അവന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീ. നിബിയർ മൂലം ഭാഷിച്ചു സ്നേഹന്മാരിൽ പാർത്തോന റോഹാവന്ദീദാസനയും നിർമ്മലനാക്കി തീർക്കേണമേ. കുറിയലായി സോ തപ്പുകളാലും ചതുർത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ, മാധുരമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. പ്രാവൻ നോടം താഴത്തി സുതനുടെ ശിരസിൽ വാണവനാ റോഹാവന്ദീദാസനയും പാവനനാക്കി തീർക്കേണമേ. കുറിയലായി സോ നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ, ശബ്ദത്താലും മാർപ്പിളിയാൽ അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. മാളികയിൽ ശ്ലീഹന്മാർ ആവാസം ചെയ്തോ റൂഹ വന്നു വസിച്ചിദാസനയും നിർമ്മലനാക്കി തീർക്കേണമേ. സ്തുതിൽ പരിശുദ്ധൻ താതൻ തിരുസുതനെ പ്രേക്ഷിപ്പിച്ചോ നിർമ്മല ഗർഭേവാണവനും ശുദ്ധി വിശുദ്ധർക്കായി നൽകി മെന്മൂലം വാദാമുൽമൂലം ശമുവേ നിബിയേ ഉദരത്തിൽ നിർമ്മ
മലനാകിയ വിമലാത്മൻ വന്നു വസിച്ചി ദാസനയും പാവനനാക്കി തീർക്കേണമേ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായി വിശുദ്ധ അറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിവാസമില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുമാതിരുന്നവനും ജീവനും തന്റെ വലിയ മോദത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു വിശേഷ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നീതിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സ്തോമൻ കാലോ സ്ത്രീയായി സോ പരിപൂർണനാക്കണമേ. എന്തെന്നാ നിന്നെ വിളിക്കുന്നവരായ സകലർക്കും നീ ആർദ്രതയും വളരെ കരുണയുള്ളവനും ആകുന്നുവല്ലോ. നിന്റെയും നിന്റെ ഏകജാതനാ പുത്രന്റെയും സകലത്തിനും വിശുദ്ധനും ഒത്തവനും വന്ദനം ജീവനുണ്ടാക്കുന്നവനും സാരാംശനോടൊന്നായിരിക്കുന്ന ആവശ്യത്തോഹായുടെയും ആധിപത്യം ശക്തിയേറിയതാകുന്നു. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഭയകമ്പിതരായിങ്ങട്ടെ. സത്യമതം വിശ്വാസത്തിൽ നിർമ്മലമാം മതഹാമുമ്പിൽ ഓലി നമി ചുയരമേ ഭൂ നിന്നെ ഉൾക്കണ്ണാൽ നോക്കി സ്വർഗീയദാനം വാഞ്ചിക്കും ദാസരജന ഹിതതാലും ൻ അടിയാരുടെ കുറവുകളല്ല എപ്പോഴും പോക്കിടുന്ന കർത്താവേ ശുമശീഹാതൻ കൃപയാഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു മെസ്സിയായുടെ കൃപ ശമ്മാസന്മാരുടെ ക്രമത്തിൽ നിന്നും
കാശേശന്മാരുടെ പദവിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. പറക്കുമോർ ദേവമാതാവ വിശ്വകന്യമറിയാമിന്റെയും 12 ശ്ലീഹന്മാരുടെയും 40 ശ്രേഷ്ഠ സഹോദരന്മാരുടെയും നമ്മുടെ പിതാവായ മാർ ഹാനിനിയ മാർ ഔഗേൻ പരിശുദ്ധനായ മാർ മൂശാമാർ യൂലിയാന എന്നിവരുടെയും മശിഹായെ സ്നേഹിക്കുകയും മശിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന പൗരസ്ത്യ ശ്രൈകീക സിംഹാസനത്തിന്റെ അധികാരത്തിന് കീഴ് അമ്പലത്തുങ്കാല ദേശത്തുള്ള പരിശുദ്ധനായ മോർഗി വർഗീ സഹദായുടെ ദേവാലയത്തിലെ പരിശുദ്ധവും ദിവ്യവുമായ മദ്ബഹായിൽ വെച്ച് മത്തായി കശീഷ വിളിച്ച് അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാവനറുഹ തൻ കൃപയും വാസവും ഇവനുണ്ടായിടുവാൻ നാമെല്ലാവരും മാഭ്യർത്തി ചുച്ചത്തിൽ കുറിയേലൈസോ എന്നത് മൂന്നുര കുറിയേലൈസോ 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 കശേശായുടെ വിളിക്കും നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളിൽ ആചാരവേല ചെയ്യുവാനും തിരുവൻപാകരണ കണ്ടെത്തുവാനും യോഗ്യതയുള്ളവനായി ഇവനെ നീ ആക്കി തീർക്കണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനും അനുഗ്രഹിക്കുന്നതിനുമായ ദൈവമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകജാതനായ പുത്രനോടും സകലത്തിലും വിശുദ്ധനും നല്ലവനും വന്നനും ജീവനുണ്ടാക്കുന്നവനും സാരാംശമുള്ളതായിരിക്കുന്നതുമായിരിക്കും റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ആവാ
ആത്മശരീര കരയല്ല പാടീലീകം ചെയ്യട്ടെ കുറി ആവാസം ചെയ്യട്ടെ
വാസം ചെയ്യട്ടെ വനിൽ ആത്മശരീര കറയല്ല പാടേലീകം ക്രമത്തിൽ നിന്ന് നിന്റെ ഏകജാനാമത്തിന്റെ കൃപാഭിഹൃദയാൽ ഉത്തമ വ്യാപാരത്തിന് നല്ല കൂലിവനും പ്രാപിക്കുമാറാകണമേ. താൻ മുഖാന്തരവും തന്നോടുകൂടെയും സ്ഥലത്തിലും വിശുദ്ധനൂത്തനും വന്ദനും ജീവപ്രദനും സാരാംശനോടൊന്നായിരിക്കുന്നതായ ശ്രോഹായോടൊപ്പം നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. Yeah.
പ്രാർത്ഥിച്ചിട്ടുള്ള ആ സ്ഥലയോടും കൂടെ വലിയവനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു മെസ്സിഹായാകുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വർഗത്തു നിന്നുള്ള രണ്ടാമത്തെ ആഗമനത്തിൽ വിശ്വസ്തരും ജ്ഞാനികളുമായ ഗ്രഹവിചാന്മാരുടെ കൂലി ഇവൻ പ്രാപിക്കുമാറാകണമേ. തന്നോടുകൂടെയും സ്ഥലത്തിനും വിശുദ്ധനുമത്തോനും വന്ദ്യനും ജീവപ്രദനും സാരാംശനുടന്നായിരിക്കുന്നതിനായ വിശ്വസ്തൃഹായോടൊപ്പം നിനക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യം യോഗ്യമാകുന്നു. ഉണ്മയിലും നാം തൃത്വത്തിൻ
സ്തുതി മഹിമാവുന്നതിയദിനം തന്തിരു സഭയുടെ ശാന്തിക്കും മേന്മയ്ക്കും സംഗതിയാക ഉണ്മയിലും നാം തൃത്വത്തിൻ സ്തുതി മഹിമാവുന്നതിയദിനം തന്തിരു സഭയുടെ ശാന്തിക്കും മേന്മയ്ക്കും സംഗതിയാവ ഉണ്മയിലും നാം തൃത്വത്തിൻ സ്തുതി മഹിമാവുന്നതിയദിനം തന്തിരു സഭയുടെ ശാന്തി ദൈവത്തിന്റെ വിശുദ്ധ സഭയിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. ദൈവമാതാവിസംബറി കന്യമറിയാമിന്റെയും 12 ശ്ലീഹന്മാരുടെയും 40 ശ്രേഷ്ഠ സഹോദരന്മാരുടെയും അമ്പലത്തും കാലദേശത്തുള്ള പരിശുദ്ധനായ മോർഗീവർഗീസായുടെ ദേവാലയത്തിന് പരിശുദ്ധവും ദിവ്യവുമായ മദ്ബഹായിൽ വെച്ച് മത്തായി കശീശ പിതാവിന്റെ നാമത്തിലും പുത്രനാമത്തിലും ജീവന സുഹാടെ നാമത്തിലും നിത്യവെങ്കിലേക്ക് മുദ്രോത്തപ്പെട്ടിരിക്കുന്നു. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്ദാവീതിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേലൂയ്യോ ഹാലേലൂയ്യ എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ മാനവരുത്തുവസീകേണം മദ്ബഹായിൽ കാത്രോ സ്നേഹാൽ ശുശ്രൂഷീചോര വൈദീകരെ പിഞ്ചെല്ലും വൻ ഏറെന്മാ ദേവാകാരെ പാർക്കുമോ ഭംഗ്യാദേവസുതാദിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമന മഹാ നാളിൽ ഓർത്തുമുഖ പ്രഭയേണമേ മുറിയോറാഹേ മേളരു ആധാരേ ആചാര്യേശ ശിഹാകൂദാശകളർപ്പിച്ചോ ആചാര്യൻ മാ ഏകുക പുണ്യം നാഥ സ്തോത്രം പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസാര നിൻ ജീവാസ്വരമതുണർത്തണമേ കബറീനുദ്യാനത്തിനായി സ്തോമൻ ഗാനുസ്കുറേനായി സോ ഉയരേകുന്നോ ഉയരത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ ബ്രദരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നിന്ന് അവരവർ ഉയരുന്നേറ്റു ഉയരേകും നിൻ നേ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭാക്ഷി ചെൻ രക്തം പാനം ചെയ്യുവോൻ പാതാളം
ചെയ്തതു ഞാൻ എന്നും കാത്താ തന്നരുളിന്നു മഹാത്വം മരമാതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരീ ചോരും കൈക്കൊണ്ടി ർക്കുമോ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ചേച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രക്ഷകനൂര ചെയ്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യ എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായി നിന്റെ തിരുവായുരളി ചെയ്ത വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായി നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയി തീരാതെ ഞങ്ങളുടെ കർത്താവും ഇന്നേക്ക് ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. പുത്രനും പരിശുദ്ധ രൂഹായുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദി മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗനിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിക്കുന്നതിനുമായ ദൈവോത്ര പാപരിഹാരം നൽകുന്ന നിന്റെ പെരുവിടത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളാർത്താവും ദൈവമേതിരോൻ ബഹളപ്രസനയ്ക്കും വേണ്ടി വിലയേറി ശരക്തങ്ങൾ അനുഭവിക്കാൻ നോക്കി പാർത്തിരിക്കുന്ന ഈ നിന്റെ ആരാധന സംഘത്തെ പാട്ടണമേ. ശംശയായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ വഹിക്കുന്നവരും അനുഭവിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായി ചെറിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദി മാർക്കും മൃദരിൽ കരുണയും ഉണ്ടാകാ. ഹല്ലേലൂയ. കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മെസ്സീഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന തിരുശരീരവും ഞങ്ങൾ പാഞ്ഞു വന്ന പാപരിഹാര പ്രമാതി രക്തവും ഞങ്ങൾക്ക് ശക്തിക്കും പ്രതികാരത്തിനുമായി തരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പ്രാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നാവും സ്തുതി പാടും കബറടഞ്ഞോ നൽ ശരണം നീ മൃദർ തന്നുയർപ്പും നീ തന്നെ ഹല്ലേലൂയ. കർത്താവേ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുതേ. പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ആദ്യമുതലുള്ള സ്ഥലപുണ്യ ആത്മാക്കളോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോപകൂല നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിനു മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കും. ഞങ്ങളെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തു നിറങ്ങി വന്ന വലിയവനും ഇസ്മയിലിനുമായ ദൈവമേ, ദയതോനും ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും ജനനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഉയരത്തേന്നും നൽവര ജാലം ചൊരിയുമൊരീശ പൂർവിക വൈദിക ഗണമതിനെല്ലാം നീ വരമേകി ആത്മവരത്തിനു ചേർന്നൊരു ദാസനു നൽകുക ദാനം
നിന്നാശസിൻ കാന്തിലിബനും മോദിക്കണമേ. സുരവൃന്ദത്താൽ സംസേവിതനാം സർവാധിപതേ, നിന്നുട സേവനമതിനാഹ്വാനം കേട്ടാൻ ദാസൻ അതിനോ തേടിന നന്മകളാൻ നദിഭാസുരനായും സഹഗണമൊത്തും പ്രാപിക്കണമേ നിന്തിരുവുള്ളം. മാതാവുയാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകി വിഭാഗിന്റെ സഹോദരങ്ങളും മത്സ്യമേ കർത്താവിനെ മണ്ണിപ്പെടുത്തുന്ന വിശുദ്ധ മഹാരാഷ്ട്ര യാത്രാവശ്യം തണുകളും കൂടി വിശുദ്ധീമോസലത്തിന്റെ കൃപകൾക്കനുഗ്രഹമായി നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന്മാർ സമീപസ്ഥന്മാരും മരിച്ചവരുടെ ജീവനും കർത്താവ് ജയമുള്ള സ്ലിവ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധമാവൊരു സർവസമുദ്രപ്പെട്ടവരുമേ സങ്കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളായ നിങ്ങളുടെ പരേതയുടെ ആത്മാക്കളെ ആശ്രയിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാണ് ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനാ ദൈവത്തെ കർണപ്രമാകട്ടെ. നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് സമാധാനത്താലെ പോകുകയും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കുർബാനീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശ്രോഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാഗങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മട്ടങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന രാജ്യം ശക്തിയും മാത്രവും നീ നിനക്കുള്ളതാണല്ലോ. കൃപ നിറഞ്ഞ മറിയുമേ നിനക്ക് സമാധാനം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭ്യുന്നയ തിരുമേനയുടെ അനുവാദത്തോടെ കർത്താവ് നൽകിയ അവസാന കൽപ്പനയാണ് ഭൂമിയിലൊക്കെയും എൻ്റെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി. അപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഇന്ന് പുതിയൊരു വൈദികൻ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃപകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് ധാരാളം ലഭിക്കുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛന് ധാരാളം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരെ ദൈവസന്നിധിയിലേക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ ഇന്നത്തെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട അച്ഛൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പലത്തങ്കാല ഇടവകയെ സംബന്ധിച്ചിടത്തോളം സഭയാകുന്ന ഈ ആത്മീയ മാതാവിൽ നിന്ന് അമ്പലത്തങ്കാല ഇടവകയുടെ മാമോദീസ തൊട്ടയിലൂടെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ആദ്യ വൈദികൻ, അപ്രകാരം അമ്പലത്തങ്കാല ദേവാലയത്തിന് വളരെ അഭിമാനത്തക്കതായ ഒരു അനുഭവമാണ് ഈ ദിവസം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട റോയീസിന്റെ മകൻ ഈ പദവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്നത്തെ പ്രത്യേകമായ കാലഘട്ടം ആയതുകൊണ്ട് ആണ് ഇപ്രകാരം ഒരു പക്ഷേ എങ്കിൽ
ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയത് എന്നുള്ള നമുക്ക് ഏവർക്കും അറിയാം. എങ്കിലും ദൈവത്തിൻ്റെ വളരെ അനുഗ്രഹങ്ങളും കൃപകളും ഈ ശുശ്രൂഷയിലുടനീളം ലഭിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാം. ഇടവകയുടേതായ എല്ലാ അനുമോദനങ്ങളും എല്ലാ പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയുടെ പാരിതോഷികം, ഇടവകയുടെ ട്രസ്റ്റിയും സെക്രട്ടറിയും ചേർന്ന് ഈ സമയത്ത് പ്രിയപ്പെട്ട ബാബുസാറും തോമസാനും ചേർന്ന് ഈ സമയത്ത് നൽകുകയും ചെയ്യുന്നു. ഒരു വാക്ക് അനുമോദന അനുഗ്രഹ സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട സി ഡി രാജനച്ചനെ ക്ഷണിക്കുന്നു. ഇടവകയുടെ അനുമോദനം നാളെ വിശുദ്ധ ആദ്യ കുർബാനയ്ക്ക് ശേഷം നൽകുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെട്ടെ. അഭ്യന്യ തിരുവേനി, ഇന്ന് വൈദിക പദവിയിലേക്ക് അഭ്യന്യ തിരുമേനിയുടെ കൈകളാൽ അഭിഷേകം പ്രാപിച്ച് ആ ഒരു പദവിയിലേക്ക്, അനുഗ്രഹമായിരിക്കുന്ന മഹത്തരമായ പദവിയിലേക്ക് ദൈവം വിളിച്ച് അടുപ്പിച്ചിരിക്കുന്ന ടോബിൻ പി മാത്യു അച്ഛൻ, വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തു സ്നേഹവന്ദനം അറിയിക്കുന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു ദിവസമാണിന്ന്. ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെയേറെ സന്തോഷിക്കുന്ന ദിവസമാണ്. ഇടവകയെ സംബന്ധിച്ചും അഭിമാനകരമായ ഒരു ദിവസമാണ്. എനിക്ക് ഏറ്റവും ആദരണീയനായിരിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ജ്യേഷ്ഠ സഹോദരനായി പണ്ട് മുതലേ കരുതുകയും ഞങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛൻ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ മുൻ ഭദ്രാസന സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛൻ്റെ മകൻ ടോബിൻ പി മാത്യു ശമാശൻ ഇന്ന് വൈദിക പദവിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏറെയേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ടോബിൻ പി മാത്യു അച്ഛൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പൈതൽ പ്രായം മുതൽ, കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ എനിക്കേറെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു പ്രിയമകനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട അച്ഛൻ വൈദിക സെമിനാരിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചതും അതിൻപ്രകാരം ഇടവകയുടെ ശുപാർശ കത്ത് അഭിമന്യ തിരുമനസിനെ ഏൽപ്പിച്ചതും അതിൻപ്രകാരം അദ്ദേഹം വൈദിക സെമിനാരിയിലേക്ക് പ്രവേശിച്ചതും. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത സമയത്ത് പട്ടമേറ്റ ചെറുപ്പക്കാരായിരിക്കുന്ന കുറേ വൈദികരുണ്ട്. അഭിമാനകരമായ ശുശ്രൂഷകൾ ഇടവകയിലും ഭദ്രാസനത്തിലും അവർ നിർവഹിക്കുന്നുവെന്ന് കാണുമ്പോൾ അഭിമന്യ തിരുമേനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഭദ്രാസനത്തിന് അത് അഭിമാനവുമാണ്. എല്ലാ വൈദികരും ഏൽപ്പിക്കപ്പെട്ടുള്ള ചുമതലകൾ ദൗത്യബോധത്തോടുകൂടി, അതൊരു ദൈവിക ശുശ്രൂഷയാണെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി അവയൊക്കെയും അനുഷ്ഠിക്കുമ്പോഴാണ് സഭ വളരുന്നത്, ഭദ്രാസനം വളരുന്നത്, വൈദിക സാക്ഷ്യം സമൂഹത്തിൽ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ട ടോബിൻ അച്ഛൻ ഈ ഇടവകയുടെ വിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിച്ചു, വൈദിക സെമിനാറിൽ അഭ്യസനം പൂർത്തിയാക്കി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം അഭിമന്യ തിരുമനസ് കൊണ്ട് പൂർണ്ണ ശമാശനായി അവരോധിക്കപ്പെട്ടു. ഇന്ന് അഭിമന്യ തിരുമനസ് കൊണ്ട് വൈദിക പദവിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചു. ദൈവകൃപ അനവരതമായി അദ്ദേഹത്തിന്മേൽ ചൊരിഞ്ഞു. ഈ ദൈവകൃപയിൽ അവസാന ശ്വാസം വരെ നിറഞ്ഞ് 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 ജീവിപ്പാൻ ദൈവം പ്രിയ അച്ഛനെ സഹായിക്കട്ടെ, അതിനനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ വൈദികരൊക്കെയും ഏറെയേറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ ഏൽപ്പിക്കപ്പെട്ട ദേവാലയങ്ങളൊക്കെയും വളരെ ഭംഗിയായിട്ട് അവരുടേതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ എല്ലാ ഇടവകയും അഭിമന്യ തിരുമേനിയുടെ ചേർന്ന് തിരുമേനിക്ക് വിധേയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ടോബിൻ അച്ഛൻ ഭദ്രാസനത്തിലെ വൈദിക ഗണത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. വൈദിക സമൂഹം ഒന്നടങ്കം അഭിമാനിക്കുന്നു, അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്നു.
ഭദ്രാസനത്തിൻ്റെ വിവിധ തുറകളിലുള്ള വളർച്ചയ്ക്ക്, സഭയുടെ കെട്ടുപണിക്ക്, സമൂഹത്തിൻ്റെ നന്മകൾ പ്രവർത്തിക്കാനുള്ള അനുഭവത്തിൽ പ്രിയപ്പെട്ട ടോബിരച്ചൻ അനുഗ്രഹകരമായ ശുശ്രൂഷകൾ ചെയ്യുവാനും താല്പര്യത്തോടുകൂടി ദൈവകൃപയോടെ അത് പൂർത്തീകരിക്കുവാനും അദ്ദേഹത്തെ ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. അഭിനയ തിരുമേനിക്ക് വേണ്ടി, ഭദ്രാസനത്തിലെ വൈദികർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾക്ക് വേണ്ടി, മാനേജ് കമ്മിറ്റിക്ക് വേണ്ടി, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഭദ്രാസനത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആശംസകളും നന്മകളും ദൈവനാമത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഇടവകയുടെ മുൻ വികാരിയെ പ്രതിനിധീകരിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഇലവിളയിൽ ഇ ജെ തോമസ് കൊറപ്പിസ്കോപ്പച്ചനെ ക്ഷണിക്കും. അഭിവന്യ തിരുമേനി, വന്ദ്യരായ വൈദിക സഹോദരന്മാരെ, നവാഭിഷിക്തനായ പ്രിയപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെയേറെ സമ്മിശ്ര വികാര വിചാരത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഉത്തമനായ പിതാവിൻ്റെ ഉത്തമനായ മകനാണ് പ്രിയപ്പെട്ട നവാഭിഷിക്തനായ അച്ഛൻ. ഞാൻ ഏതാണ്ട് 12 വർഷം ഈ ഇടവകയുടെ വികാരിയായി, അതിൽ കുറേയേറെ കാലം ഇവിടെ താമസിച്ച് നടത്തി അത് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ ബാലനായിരിക്കുന്ന ഒരവസരത്തിലാണ് റോയി അച്ഛൻ എന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ ബന്ധം വൈദികനാകുന്നതുവരെയും വൈദികനായതിനു ശേഷം ഇപ്പോഴും ഊഷ്മളമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെയേറെ ശ്രേഷ്ഠമായ നിലയിൽ അജപാലന ശുശ്രൂഷ നടത്തുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് പ്രിയപ്പെട്ട റോയി അച്ഛൻ. പ്രത്യേകിച്ച് എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. ശബ്ദമാധുര്യം കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും ആരാധനാ സൗന്ദര്യങ്ങൾ കൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ആയിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട റോയി അച്ഛൻ. ഞാൻ വികാരിയായിരുന്ന പള്ളികളിലൊക്കെയും കൊച്ചു കുഞ്ഞായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ വരുമായിരുന്നു. വളരെ സെൻസിബിൾ ആൻഡ് റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട റോയി അച്ഛൻ. ആ നിലയിൽ എനിക്ക് വളരെയേറെ സ്നേഹവും ബഹുമാനവും പ്രിയപ്പെട്ട അച്ഛനോട് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. അച്ഛൻ്റെ മകനാണ് പ്രിയപ്പെട്ട ടോബിൻ പി മാത്യു അച്ഛൻ. വളരെ സന്തോഷമുണ്ട്. വൈദിക സെമിനാരി വിദ്യാർത്ഥി, വൈദിക സെമിനാരി പഠനമെല്ലാം കഴിഞ്ഞ് ശ്രേഷ്ഠമേറിയ നിലയിൽ സഭയുടെ പൗരോഹിത്യ ഗണത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന താലന്തുകൾ ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ഉത്തമനും വിശ്വസ്തനുമായൊരു പ്രത്യേകനായി തീരുവാൻ തക്കതെണ്ണം, ഒരു ദൈവ ശുശ്രൂഷകനായി തീരുവാൻ തക്കതെണ്ണം, ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഞാൻ 45.5 വർഷത്തെ വൈദിക ശുശ്രൂഷ കഴിഞ്ഞ് നവംബർ 30 വൈദിക സേവനത്തിൽ നിന്ന് വിരമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയ വാത്സല്യമുള്ള മകൻ റോയി അച്ഛൻ്റെ മകൻ ഇങ്ങനെ വൈദിക ശുശ്രൂഷയിലേക്ക് കയറിയതിൽ സന്തോഷമുണ്ട്. ശ്രേഷ്ഠമേറിയ നിലയിൽ, പിതാവിനെ പോലെ തന്നെ ശ്രേഷ്ഠമായ നിലയിൽ വൈദിക ശുശ്രൂഷ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടുകൂടി ഒരു ഷാള് ഞാൻ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട ജോൺസൺ മുളവോട്ടിലച്ചൻ. അഭിമന്യ തിരുമേനി, പ്രിയപ്പെട്ട ടോബിൻ അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നേരത്തെ ഭദ്രാസ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെയും ബഹുമാനപ്പെട്ട ഇലവിളിയിൽ കോർപ്പിസ്കോപ്പ ഓർപ്പിച്ചതുപോലെയും സന്തോഷത്തിൻ്റെതായ ഒരു വലിയ സുദിനമാണ്. ഇതിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബവും സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ടോബിൻ അച്ഛൻ്റെ വല്യമ്മ പകലോമറ്റം മുളമൂട്ടിൽ കുടുംബത്തിലെ അംഗമാണ്. ആ ഒരു അനുഭവത്തിൽ ഈ കുടുംബത്തിൻ്റെ ആശംസ ആദ്യമായി അറിയിക്കുകയാണ്. ഈ ലോകത്തിൽ 3 പെൻഷനാവുന്നില്ല. 1 വാദ്യാർ, 2 വൈദ്യൻ,
മൂന്ന് വൈദികൻ. ഇപ്പോൾ സഭ വൈദികന് പെൻഷൻ കൊടുക്കുന്നുവെങ്കിലും ആ ശുശ്രൂഷ ഇപ്പോഴും അച്ഛൻ വരവളിയച്ഛൻ നിർവടിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൈദികന് പെൻഷനില്ല. ഈ മൂന്ന് ശുശ്രൂഷകരും ഭംഗിയായി ലോകത്തെ ശുശ്രൂഷിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇടപെടാതെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വണ്ണം ഈ പ്രിയപ്പെട്ട ടോബിൻ അച്ഛന് ദൈവം ഇടയാക്കി തീർക്കട്ടെ. സ്നേഹത്തിൻ്റെയും കരുണയുടെയും ലാലുലിത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് വൈദികൻ എന്നുള്ള നിലയിൽ ഉറച്ചു തന്നെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഭാവങ്ങളും പ്രിയപ്പെട്ട അച്ഛന് നൽകുകയും ചെയ്യുന്നു. കൊല്ലം ഭദ്രാസന അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ബിജോയ് സി പി അച്ഛൻ. അഭിവന്യ തിരുമേനി വന്ദിനായ കോർപ്പസ്കോപ്പ് അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ള വന്ദിരായ എല്ലാ വൈദിക ശ്രേഷ്ഠം ശമ്മാശന്മാരും മാതാപിതാക്കളുമേ, എല്ലാവർക്കും ക്രിസ്തുശ്വരൻ തൻ്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹ വന്ദനം. ഞങ്ങളുടെയൊക്കെ ഗുരുവായ വന്ദിനായ ഫിലിപ്പ് മാത്യു അച്ഛൻ, അച്ഛൻ്റെ പ്രിയ മകനാണ് ടോബിനച്ഛൻ. ബഹുമാനപ്പെട്ട ലവളച്ഛൻ പറഞ്ഞതുപോലെ, ലവളച്ഛൻ വികാരിയായി വന്ന സമയത്ത് അച്ഛൻ അന്ന് ചെറുതായിരുന്ന പോലെ, ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ അച്ഛൻ ഞങ്ങളെയൊക്കെ ഈ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ഇടയായിത്തീർന്ന് ബഹുമാനപ്പെട്ട റോയച്ഛനും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജോൺസൺ അച്ഛനും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട വന്നീരായ ശ്രേഷ്ഠ ഞങ്ങൾക്ക് നൽകിയ അതേ സ്നേഹമാണ് ടോബിനച്ഛൻ ഞങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊരു ടീമായിട്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, കാരണം തിരുവനന്തപുരം ഭദ്രാസനത്തിലായാലും അതിനുശേഷവും ഞങ്ങളിപ്പോഴും പ്രവർത്തിക്കുന്ന അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ടീം തന്നെ എന്ന് പറഞ്ഞാൽ ആരാധനയിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഞങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്, ഞങ്ങളുടെ കുതിരയുടെ മുന്നിൽ നയിക്കുന്നത് റോഹിച്ചനാണ്. അതിന് പിന്നിലാണ് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനും അതിനുശേഷം ഞങ്ങളുടെ തോമസ് കുട്ടിയച്ഛനും, അതിൻ്റെ പിന്നിൽ ഞാനും, അതിന് പുറകിലായിട്ട് ബഹുമാനപ്പെട്ട ടോബിനച്ഛനും കടന്നു വരിക. തീർച്ചയായിട്ടും എല്ലാവിധമായ അനുഗ്രഹങ്ങളും കൃപകളും പ്രിയ ടോബിനച്ഛന് ഉണ്ടാകട്ടെ. ആ ഒരനുഗ്രഹം ഞങ്ങളുടെ ടീമിൻ്റെ, എഫാത്ത ടീമിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ദൈവകൃപകളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. 2010-16 വർഷത്തിലെ ഓർത്തഡോക്സ് സെമിനാരിയിലെ സഹപാഠിയാണ് പ്രിയപ്പെട്ട ജിബിൻ സാബു അച്ഛൻ. ഒരു വാക്ക് അനുമോദനം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമമാകട്ടെ. അഭിവന്യ തിരുമേനി, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നവവിക്ഷിപ്തനായിരിക്കുന്ന ടോബിൻ ബി മാത്യു കശീശ, 2016-2020 ബാച്ച് കോട്ടയം പഴയ സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി സമൂഹത്തിന് ഇന്ന് ഏറ്റവും സന്തോഷവും അതിലുപരി അഭിമാനത്തിൻ്റെയും ദിവസമാണ്. കാരണം ആ ബാച്ചിലെ തന്നെ പ്രഗത്ഭൻ എന്ന് തർക്കം കൂടാതെ പറയുവാൻ സാധിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരുവനായ ടോബിനച്ഛൻ സുറിയാനി ഭാഷയിലാണെങ്കിലും എക്കാറയിലാണെങ്കിലും ഞങ്ങളുടെ ബാച്ചിലെ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് അഭിമാനത്തോടുകൂടെ പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു വിദ്യാർത്ഥി. കടന്നുപോയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും സെമിനാരി പഠന കാലയളവിലുമൊക്കെ ഒരുപാട് മധുരവും കൈപ്പേറിയതുമായ അനുഭവങ്ങളൊക്കെ ഒരുമിച്ച് പങ്കിടുവാനും ഞങ്ങൾക്ക് ഇരുവർക്കും സാധിച്ചിട്ടുണ്ട്. സെമിനാരി കുടുംബത്തിൽ ഒന്നായി നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെയും ആ നല്ല സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരുപാട് ഫലങ്ങൾ അച്ഛൻ പകർന്നു തന്നിട്ടുമുണ്ട്. കാരണം തൻ്റേതായ വ്യക്തിഭാവവും ഒരുപാട് നിലപാടുകളിലും ഉറച്ചു നിൽക്കുന്നതായ ഒരു കശീശയാണ് ടോബിൻ ബി മാത്യു അച്ഛൻ എന്ന് പറയാതിരിക്കുന്നതിൽ തർക്കമില്ല. കാരണം താനെടുക്കുന്നതായ ചില ശൈലികളും തൻ്റേതായ ചില തീരുമാനങ്ങളുമൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ മെത്രാസനത്തിലും പരിശുദ്ധമായ സഭയിലുമൊക്കെ അനുഗ്രഹീതമായ ശുശ്രൂഷ ശരിയാവണ്ണം പൂർത്തീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമാകട്ടെ. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പോലെ ദഖ്യോനൂസോ നെഹ്റോനൂസോ ആയി വെടിപ്പാക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായി
പ്രകാശിക്കുന്നവരുമായി ഒക്കെ തീരുവാൻ അച്ഛന് തീരട്ടെ, സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2016-20 ബാച്ചിൻ്റെ കോട്ടയം പഴയ സെമിനാരി ബാച്ചിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അച്ഛന് നേരുന്നു. അച്ഛനോട് തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹീതമായി പൂർത്തീകരിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട റോയച്ചൻ ശുശ്രൂഷ ചെയ്യുന്ന തൃക്കണമംഗൽ സെൻറ് ജോർജ് ദേവാലയമാണ്. ആ ദേവാലയത്തെ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഇടവകയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന പ്രിയപ്പെട്ട അനിൽ ഇ ടി സിയെ ക്ഷണിച്ചുണ്ട്. അഭിവന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഒരു ധന്യതയുടെ നിമിഷത്തിലാണ് നാം എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിനും അഭിമാനിക്കത്തക്ക വിധത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് തൃക്കണ്ണമംഗൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയവും അഭിമാനത്തിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജോബിനച്ചൻ്റെ പിതാവ് ഫിലിപ്പ് മാത്യു അച്ഛൻ തൃക്കണ്ണമംഗൽ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റ് കഴിഞ്ഞ 2 വർഷമായി അച്ഛനവിടെ സേവനം നടത്തി വരികയാണ്. ബഹുമാനപ്പെട്ട ടോബിനച്ചൻ സെമിനാരി പഠന പൂർത്തീകരണത്തിന് ശേഷം ഈ 1 വർഷക്കാലം നമ്മളെല്ലാം വളരെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ ശുശ്രൂഷ ഞങ്ങളുടെ തൃക്കണ്ണമംഗൽ പള്ളിക്കാണ് ലഭിച്ചത്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് മാത്യു അച്ഛനോടൊപ്പം ചെമ്മാച്ചനും കൂടി കടന്നു വന്ന് എല്ലാ ശുശ്രൂഷകളിലും 1 തവണ പോലും മുടങ്ങാതെ, അല്ലെങ്കിൽ മറ്റും സന്ധ്യാനമസ്കാരം ഉൾപ്പെടെ എല്ലാ ശുശ്രൂഷകളിലും വന്ന് തൃക്കണ്ണങ്ങൾ പള്ളിയിൽ നടത്തുകയുണ്ടായപ്പോൾ പള്ളിക്ക് തന്നെ ഒരു സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ് ഉണ്ടായത്. ഇടവകയിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആൾ പട്ടമേൽക്കുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട ടോബിനച്ചൻ ഇപ്പോൾ പട്ടമേറ്റ് നിൽക്കുന്നത്. തൃക്കണ്ണമംഗൽ പള്ളിക്കും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. അച്ഛന് മലങ്കര സഭയിലും അതുപോലെ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിലും ഏറ്റവും നല്ല വൈദികനായി നിന്നുകൊണ്ട് പ്രശോഭിപ്പിക്കട്ടെ എന്ന് ഇടവകയ്ക്ക് വേണ്ടി, പ്രത്യേകം കമ്മിറ്റിക്കും ഇടവക ജനങ്ങൾക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഇടവകയുടെ ചെറിയ ഒരു പാരിതോഷികം അച്ഛനിപ്പോൾ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് നൽകുന്നതാണ്. ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ഒരു മൊമെൻറ്റോ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ തെമ്മല കുഞ്ഞുമോൻ ചായ നൽകുന്നു. ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ സംഘത്തിൻ്റെ ഒരു ഉപകാരം ഈ സമയത്ത് ശുശ്രൂഷ സംഘത്തിന് വേണ്ടി ശ്രീ കെ ജി മത്തായിക്കുട്ടി ഈ സമയത്ത് നൽകുന്നു. മറ്റ് സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ ആർക്കെങ്കിലും ഈ സമയത്ത് നൽകുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി ഉണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നവവൈദികനെ അനുമോദിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ പേരിൽ, സഭയുടെ പേരിൽ അനുമോദിക്കുന്നു. സഭയ്ക്ക് ഇന്ന് സന്തോഷ ദിവസമാണ്. വിശദീകരണം ഒന്നും പറയുന്നില്ല. രണ്ടാമത് കൊടുക്കാനുള്ള ഉപദേശം, ദൈവികനായി വൈദികനായി ജീവിക്കണം, വേറെ ഒന്നും പറയാനില്ല. അതിനകത്തെല്ലാം ഉണ്ട്. അതെപ്പോഴും ഓർത്തണം. മരണാന്തി വരെയും ആ 2 വാക്ക് ഓർത്തണം. ദൈവികനായി വൈദികൻ, ദൈവമേ അതിന് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ മറുപടി പ്രസംഗത്തിന് ശേഷം കൈമുത്തനായിരിക്കും, നവവൈദികനായിരിക്കും കൈമുത്തിരിക്കുന്നത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ 1 ഫെബ്രുവരി മുതൽ പള്ളിയുടെ ചാർജ് കൊടുക്കുകയാണ്. അതിനുള്ള കൽപ്പന ഇപ്പോൾ കൈമാറുന്നു.
ത്രിയേക ദൈവത്തിൻ്റെ തിരുശുദ്ധ തിരുനാമം മാത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമനസ് വന്യ കോർപ്പസ്കോപ്പച്ചൻ ഉൾപ്പെടുന്ന ശ്രേഷ്ഠരായ വൈദികർ, മാതാപിതാക്കളെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തികഞ്ഞ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്യ തിരുമനസ്സിൻ്റെ കൈമുത്തിക്കൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത്. ദൈവം കൈപിടിച്ച് നടത്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പല്ലാതെ മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല. എത്ര നന്ദി പറഞ്ഞാലും 1000 സ്തുതി സ്തോത്രങ്ങൾ കരയറ്റിയാലും എത്ര വർഷം സ്തോത്രം പാടിയാലും ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് ഇതെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. അഭിനന്ദ്യ തിരുമനസ്സുകൊണ്ടാണ് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ എന്നെ പ്രവേശിപ്പിച്ചതെന്ന് ഓർമ്മിപ്പിച്ചുവല്ലോ. സെമിനാരി പഠനത്തിന് ആവശ്യമായ എല്ലാ സ്പോൺസർഷിപ്പ് നൽകിയത് അഭിനന്ദ്യ തിരുമനസ്സുകൊണ്ടാണ്. പ്രീ സെമിനാരി ജീവിതത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അഭിനന്ദ്യ തിരുമനസ്സാണ്. യൗപതിയക്കനോ ശംശോനോ പദവിയിലേക്ക് എന്നെ വിളിച്ചു ചേർത്തത് അഭിനന്ദ്യ തിരുമനസ്സുകൊണ്ടാണ്. ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് കശീശയായി സ്ഥാനം തന്ന അഭിവന്യ തിരുമനസ് എന്നും എൻ്റെ ആത്മീയ ജീവിതത്തിന് പരിപോഷണം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട ദേഹമാണ്. അഭിവന്യ തിരുമനസ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നീട് നന്ദി അർപ്പിക്കാനുള്ളത് പ്രിയ മാതാപിതാക്കളോടാണ്. ജനിച്ച നാൾ മുതൽ ജീവിതത്തിനാവശ്യമായ എല്ലാ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് എന്നും കൈത്താങ്ങായി നിന്നത് എൻ്റെ പ്രിയ മാതാപിതാക്കളാണ്. എൻ്റെ പതർച്ചയിൽ എന്നെ താങ്ങുകയും എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എൻ്റെ മാതാപിതാക്കളാണ്. പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം സമർപ്പിച്ചുകൊള്ളുന്നു. പിന്നീട് എൻ്റെ സഹധർമ്മിണി, കുടുംബം, ഈ പട്ടംകുളം ശുശ്രൂഷയും അതിനു മുമ്പുണ്ടായിരുന്ന വിവാഹ ശുശ്രൂഷയൊക്കെ ഭംഗിയായി നടക്കത്തക്കവണ്ണം വളരെ ബദ്ധപ്പാടും കഷ്ടതയും സഹിച്ചാണ് നാട്ടിലെത്തിയത്. അതിനുശേഷവും വളരെ കഷ്ടപ്പാടുകളും ബദ്ധപ്പാടുകളും അനുഭവിച്ചു. ഇന്ന് ഈ പട്ടംകുട ശുശ്രൂഷ സന്തോഷകരമായി തീർക്കുന്ന, അനുഗ്രഹപ്രദമായി തീർക്കുന്നതിന് അവർ കാണിച്ച ഉത്സാഹം, കൈത്താങ്ങലും വളരെ ശ്രേഷ്ഠമാണ്. അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. അതിൽ 2 പേർക്ക് മാത്രമേ നാട്ടിൽ നിൽക്കാനായിട്ട് കഴിയുന്നുള്ളൂ. മറ്റുള്ളവർ ഈ ലൈവ് സ്ട്രീമിംഗ് വഴിയായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും, സഹധർമ്മിണിയോടും പ്രിയ കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. പിന്നീട് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാനൊരു പൗരോഹിത്യ കുടുംബത്തിലായിരുന്നതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ വൈദികരോടുള്ള അടുത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തിലെ ആ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ഇന്നിവിടെ വന്നു ചേർന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരും. എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സി ഡി രാജനച്ചൻ, ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയാണ്, അതിനേക്കാൾ ഉപരിയായി ഈ ദേവാലയത്തിൻ്റെ മുൻവികാരിയാണ്. സെമിനാരിയിലേക്ക് പോകാൻ ആവശ്യമായ ഇടവകയുടെ സാക്ഷ്യപത്രം നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനോട് ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ സ്പെൻസർ കോശി അച്ഛൻ്റെ സമയത്താണ് ഞാൻ പ്രീ സെമിനാരി നിൽക്കാൻ പോയത്. അച്ഛൻ എൻ്റെ ആത്മീയമായ പരിപോഷണത്തിന് ഏറെ സഹായിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികനാണ്. അദ്ദേഹത്തോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. പിന്നീട് പ്രീ സെമിനാരി ജീവിതകാലത്ത് ബഹുമാനപ്പെട്ട സിൽവാനിയോസ് റമ്പാച്ചൻ, രാജു അച്ഛൻ, അവരിന്ന് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയും ആശംസയും അറിയിച്ചു. അവരാണ് ആത്മീയ ജീവിതത്തിൽ എന്നെ വളരെയധികം മുൻപോട്ട് നയിച്ചത്. അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ജോൺ പണയിലച്ചൻ, വളരെ ശ്രേഷ്ഠകരമായ നേതൃത്വം ഇടവകയ്ക്ക് നൽകുന്നതോടൊപ്പം ഈ പട്ടംകുട ശുശ്രൂഷയും എൻ്റെ വിവാഹ ഉദാശയും ഒക്കെ ശ്രേഷ്ഠമായ നിലയിൽ നടത്തത്തക്കവണ്ണം പരിശ്രമിച്ചതും അതിന് മുൻകൈ എടുത്തതും ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനോട് തീർത്താ തീരാത്ത കടപ്പാടാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് അവസാനിക്കുകയില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ബഹുമാനപ്പെട്ട അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു.
അരമനയുടെ പുനലൂർ ഗ്രിഗോറിയൻ അരമനയുടെ മാനേജറായിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സ് മാത്യു അച്ഛനുമായി കഴിഞ്ഞ ഒരു ആഴ്ചക്കാലം ഒരുമിച്ച് താമസിക്കുവാനിടയായി. അച്ഛൻ വളരെയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നീട് എൻ്റെ ബന്ധുമിത്രാദികളായി എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന അനേക വൈദികരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര ആളുകളുണ്ട്. എങ്ങനെ അവരോട് നന്ദി പറയുകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ വാക്കുകൾക്കപ്പുറമായി എന്നെ സ്നേഹിക്കുകയും കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയും ജോൺസൺ മാത്യു അച്ഛൻ, സി ജോൺസൺ മുളമൂട്ടിൽ അച്ഛൻ, ഇവിടെ പുത്തൂരെ മാത്യൂസ് അച്ഛൻ, തട്ടാരുതുണ്ടിൽ മാത്യൂസ് അച്ഛൻ, അച്ഛൻ്റെ മകനായ തോമസ് മാത്യു അച്ഛൻ, എബിൻ അച്ഛൻ, എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുകയാണ്. ഈ പട്ടംകുട ശുശ്രൂഷയിൽ ആദ്യോടന്തം വന്ന് ഭക്തിപൂർവ്വം സംബന്ധിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്ത ഭദ്രാസനത്തിലെയും ഭദ്രാസനത്ത് പുറത്തുമുള്ള എല്ലാ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിച്ചുകൊള്ളുകയാണ്. പിന്നീട് നന്ദി അറിയിക്കുവാനായിട്ടുള്ളത് എൻ്റെ ബന്ധുമിത്രാദികളോടാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ എന്നെ സ്നേഹിക്കുകയും എന്നെ ലാളിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും ചെയ്തത് എൻ്റെ ബന്ധുമിത്രാദികളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പട്ടംകുട ശുശ്രൂഷയിലും എൻ്റെ കഴിഞ്ഞുപോയ വിവാഹ ശുശ്രൂഷയിലും സംബന്ധിക്കുവാൻ തക്കവണ്ണം ഒരു ദിവസം മുമ്പേ കാറിൽ യാത്ര തിരിച്ച് ഇവിടെ എത്തിയവരുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം വിവിധ ഇടവകളിൽ നിന്നായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ പട്ടംകട ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് അമ്പലത്തുംകാല സെൻറ് ജോർജ് ഇടവക എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഇടവകയാണ്. ഞാൻ ഇവിടെയാണ് വളർന്നത്. ഈ ഇടവകയുടെ ഭാഗമായാണ് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ളത്. തുടർന്നും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന അപേക്ഷ മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുമോദനങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തൃക്കണ്ണമംഗൽ സെൻറ് ജോർജ് ഇടവക കഴിഞ്ഞ ഒരു വർഷക്കാലം ആ ഇടവകയിൽ ശുശ്രൂഷിപ്പം എന്തൊക്കെയാണ് ഇടയായി. അവരുടെ സ്നേഹാദരങ്ങൾ അവർ എനിക്ക് സമർപ്പിച്ചു. വളരെ സന്തോഷം. അവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. എന്നെ ഒരു മകനെ പോലെ അവരെന്നെ കളിയാക്കി വിളിക്കുന്നത് അസിസ്റ്റൻ്റ് വികാരി എന്നാണ്. അവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക പൊതുയോഗത്തിലുള്ള അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. അഭിനന്ദ്യ തിരുമേനോടൊപ്പം ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവർ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നോടൊപ്പം ധ്യാനത്തിലായിരുന്നപ്പോൾ വളരെയേറെ സഹായിക്കുകയും എന്നോട് കൂടെ ആയിരുന്നു. അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നീട് ഈ പട്ടംകുട ശുശ്രൂഷ ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഇവാനിയസ് മീഡിയ കടന്നു വന്നു. അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം മൈക്ക് സിസ്റ്റം, കൊയർ മുതലായവ ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട ജിജോ നെല്ലിക്കുന്നുമാണ്. അദ്ദേഹത്തോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഏറ്റവും കടപ്പാടും സ്നേഹമുള്ളത് 2016-2020 ബാച്ചിലെ പ്രിയപ്പെട്ട ചെമ്മാശന്മാരോടാണ്. വളരെ ദൂരെ സഞ്ചരിച്ച് ഈ പട്ടംകുട ശുശ്രൂഷയിൽ സംബന്ധിപ്പോൾ എന്തൊക്കെയാണ് അവർ കടന്നു വന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളും ആശംസകളും അർപ്പിച്ചു. ബാച്ചിൻ്റെ ഭാഗമാകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ സ്നേഹത്തിന് നന്ദി. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് വളരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് വിട്ടുപോയ എല്ലാവർക്കും, വിസ്മരിച്ചു പോയ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ പട്ടംകുട ശുശ്രൂഷയിൽ അല്പമായോ അധികമായോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുകയും അവരുടെ പേരുകളെ നന്ദിയോടെ മനസ്സിൽ പേറുകയും ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ടോബിൻ അച്ഛനായിരിക്കും എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ അറിയിക്കുന്നു. നവ വൈദികന് അച്ഛൻ്റെ കൈമുത്തയാണ് ഇന്ന് കൈമുത്ത് നടത്തുന്നത്. എല്ലാവർക്കും എഴുന്നേൽക്കാം. കൈമുത്ത കവനര കെട്ടി പരികർമ്മിച്ചിടും.
താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സൂതൻ ഋക്കുദിശ പാറകലീത മുടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ വരുളി ചെയ്തു ഞാൻ ജീവന്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലീന്നും വന്നു താതനയച്ചു വചനമാമെന്നെ കർഷകനെ പോ ഗബ്രിയേൽ വിതച്ചു നല്ല നീലം തുല്യം മറിയാം കൈക്കൊണ്ടാണു ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർക്കൈയിൽ ഹല്ലേലൂയ്യ ഘോഷിച്ചിടുന്നു